Συνέβαλα έβλα αντοτιμού βαρσοδανιμού. Υπρίβον ζέν, τα δεσσαδεπέα σιώς μόνοι. Υιου συνέβαλα βελίζα για πλάνα, για νόμου. Κρατράβα σωμένου. Νίγρα υπόμενε πέρα λεπιόνου. Νίγρα φάτησε πράγμα σε έσβες που δεν μάθουν δρασούς. അടിപ്പിക്കരുത്, അവിടെ ഒരു ജോലി ചെയ്യാൻ പാടില്ല, നിയമമാണ്. എന്നാൽ
പുതിയ നിയമത്തിൽ വന്നപ്പോൾ ശബത്ത് എന്ന് പറയുന്ന ഒരു ദിവസമല്ല, ശബത്ത് ഒരു അനുഭവമാണെന്നുള്ള വസ്തുത പലർക്ക് പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഉടയൻ നമുക്ക് യജമാനെ നമുക്ക് തന്നിരിക്കുന്ന ജോലി തികച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു വിശ്രമിക്കുന്ന സമയത്തിനാണ് ശബത്ത് എന്ന് പറയുന്നത്. ആ ശബത്ത് കാലം ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയതിന് തെളിവാണ്. രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചേർന്നപ്പോഴും തനിക്ക് വിശ്രമിക്കുകയാണ്. എന്നാൽ ഈ വിശ്രമത്തിന് ഒരു ദീർഘകാലം കാണുകയില്ല, ദീർഘസമയം കാണുകയില്ല. ആ വിശ്രമം കഴിഞ്ഞിട്ട് തന്നെ പുനരുദ്ധാരം ചെയ്ത ഒരു ദിവസമുണ്ട്. അതിന് തിരുവനന്തപുരത്തില് വേദഭാഗങ്ങളെല്ലാം ധരിക്കാനുള്ള സമയം ഞാൻ എടുക്കുന്നില്ല. ദൈവാസന്മാർ ധാരാളം കടന്നു വരും, അവർ ദൈവം സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ശ്രമിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയാണ്, പുനരുദ്ധാനം എന്ന് പറയുന്ന ഒരു പദമാണ് ദൈവമക്കളുടെ പ്രത്യാശ. ഏതൊരു ക്രിസ്തീയ ലോകത്തിനുള്ള പ്രത്യാശ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ പുനരുദ്ധാനം ഇത് മാത്രമാണ്. അതിനെ ദർശനത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ കണ്ടത് മക്കൾക്ക് ക്ഷീണിക്കേണ്ടത് പരാജയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം സ്വത്രം കർത്താവിനെത്തോളം പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ മുമ്പേ ഉയർത്തുമെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം വരുമ്പോൾ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചവർ ഉയർത്തുന്നില്ല എങ്കിൽ എന്റെ പ്രസംഗം വ്യർത്ഥമാണെന്ന് അവൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പുനരുദ്ധാര ദിവസം നമുക്ക് പ്രതീക്ഷിക്കാം. അത് എത്രയും വേഗത്തിൽ സംഭവിക്കുന്നതോടെ വലിയ പ്രതീക്ഷ നമ്മുടെ മനസ്സിലോട് ഇരിക്കട്ടെ. മനുഷ്യൻ മരിച്ചാൽ ജീവിക്കുമോ, മരിച്ചാലുടെ നിത്യതയോടെ എന്ന് ചോദ്യം ചോദിച്ചു മറുപടി പറയാൻ ആരും തയ്യാറായില്ല. പക്ഷെ പറയേണ്ടവൻ, ആധികാരികമായി പറയേണ്ടവൻ കടന്നു വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ മരിക്കയില്ല. ആ വാക്കിന്റെ ദൂരം പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളൊക്കെ പറയുന്നു മരിച്ചുപോയി മരിച്ചുപോയി എന്ന് പറയുമ്പോൾ സ്വർഗം പറയുന്നു മരിച്ചിട്ടില്ല, മരണം വരെ ആരെങ്കിലും ചെയ്യാൻ സാധ്യമല്ല. പിന്നെ എന്താ സംഭവിച്ചത്? ഉറങ്ങുകയാണ്. ഉറങ്ങുകയാണെന്ന് പറയുന്നത് കർത്താവ് തന്നെ പറഞ്ഞു, എന്റെ സ്നേഹിതനായ ലാസർ ഉറങ്ങുകയാണ്, ഞാൻ അവനെ ഉണർത്താൻ പോകുന്നെന്ന് പറയുന്നു. നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ലാസർ ഉറങ്ങുകയാണോ താൻ മരിച്ചതാണോ? ലോകപ്രകാരം അവൻ മരിച്ചു കിടക്കുകയാണ്. പക്ഷെ കർത്താവ് പറയുന്നു എന്റെ സ്നേഹിതന് ഉറങ്ങുകയാണ്, എന്റെ സ്നേഹിതന് ഇപ്പോൾ ഉറങ്ങുകയാണ്, അവനെ ഞാൻ ഉണർത്താൻ പോവുകയാണ്. ആ ഉണർത്തുന്ന ശബ്ദമാണ് കാരണം പോലെ ഉയരത്തിൽ ഉറങ്ങാൻ പോകുന്നത്. ആ സമയത്ത് ക്രിസ്തുവിൽ മരിച്ചവര ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വരുന്നവരെ പോലെ എഴുന്നേറ്റ് വരുന്നു. മരിച്ച നെല്ലുവിളിയോടും കൂടെ നാട്ടുകാരും ഒക്കെ നോക്കി നിൽക്കുമ്പോൾ എന്റെ ശ്രദ്ധാവുന്ന പറഞ്ഞ വാദികം ഇതാണ്, നിങ്ങൾക്ക് മുറവിളിയോടണ്ട, നിങ്ങൾക്ക് അറിയണ്ട, അവിശ്വാസികളെയും പരിവാസികളെയും പുറത്തേക്ക് ഇറക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് പിതാവിനോട് പറഞ്ഞത് കുഞ്ഞു മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ്, കുഞ്ഞു മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ്. അതിനെ തട്ടി ഉണർത്തുവാൻ കർത്താവിന്റെ കരം അവൻ അവിടെ വെളിപ്പെട്ടുവെങ്കിൽ ഉണർന്നു വരുന്ന ആ കുഞ്ഞിന്റെ കണ്ണ് ആദ്യം പതിയുന്നത് യേശു കർത്താവിന്റെ രക്ഷിച്ച കർത്താവിന്റെ മുഖത്താണ്. അങ്ങനെയെങ്കിലും പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരുപാട് ആലോചനകൾ മനസ്സിൽ കയറി വരുന്നെങ്കിലും ഞാൻ ദീർഘമായ പ്രഭാഷണത്തിന് വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അല്പം പേരെ ഉള്ളെങ്കിലും ഈ കുടുംബത്തിലുള്ളവര് പറയുന്നു, നിങ്ങൾ വളരെ മാന്യതയോടെ തന്നെ പിതാവിനെ ശുശ്രൂഷിച്ചു, വളരെ മാന്യതയോടും ബഹുമാനം കൂടെ ആദരിച്ച ശുശ്രൂഷിച്ചു, തന്റെ നല്ല അന്ത്യം കുറിച്ചു, വളരെ ബുദ്ധിമുട്ടും കൂടി യാത്ര ചെയ്ത് കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ എത്തിച്ചേർന്നു. ഇനിയും ചില മണിക്കൂറുകൾക്കകം തന്റെ മോളി ശ്മശാനത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. എന്നാൽ ദൈവങ്ങളോട് പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകും. അസ്ഥമരണത്തില് അവനെ അടക്കം ചെയ്യുന്ന തന്റെ ഭക്തന്മാര് അവനെ അടക്കം ചെയ്തു എന്നാണ്. തന്റെ ഭക്തന്മാർ അവനെ അടക്കം ചെയ്തു കാണുന്നു. അവൾ പ്രിയപ്പെട്ടവന്റെ അടക്കം
നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയാലും വിശ്വത്രാവിലെല്ലാം കൂടിയാലും ഒരടക്കത്തിന് ഭക്തന്മാരുടെ വിശുദ്ധന്മാരുടെ എന്നാൽ ശിശുടെ ഈ വൽക്കാണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിലെ അറിയിക്കട്ടെ ഈ കുടുംബത്തില് പ്രിയപ്പെട്ട ശാലിനെ കുടുംബമായിട്ട് പ്രിയപ്പെട്ട കൊച്ചുമനെ മോളമ്മയെ പോയും ഒരിടത്തൊക്കെ എന്നിന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് വേഗം വരും, വേഗം വരും. അതിന്റെ സകല സിംപ്റ്റംസും ലോകം ഗ്രഹിച്ചത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ ശവടത്തിന് വേണ്ടി പലപ്പോഴും പലരും കാത്തിരിക്കേണ്ടി വരികയില്ല, പലർക്കൊരു ശവപ്പെട്ടി മേടിക്കേണ്ടി വരികയില്ല, രാത്രി ഉറക്കേണ്ടി വരികയില്ല. എന്നാൽ മറുവശത്ത് കർത്താവിന്റെ കാതറ കൂടെ നിന്നു ക്രിസ്തുവിൽ മരിച്ച മുതന്മാർ ഉയർത്തുന്നതോടൊപ്പം തന്നെ ഈ ജീവിത വിശുദ്ധന്മാർക്ക് ഒരു രൂപാന്തരം വരും. സഹായിക്കട്ടെ. തുറസ്സുകാരൻ വായിക്കുകയാണ് 7 8 2 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
എല്ലാവരും അതിനപ്പുറം കടന്നുമാറ്റ കാരണയായി. എന്നാൽ കഴിഞ്ഞ നേരത്തുണ്ടായ അതിഥികളും പ്രയാസങ്ങളും വേദനകളും ഇല്ലാത്തതായ ദൈവത്തിന് വലിയൊരു അവസരമാണ് ഈ അവസരം.
ക്രിസ്തുവിൽ പ്രത്യാശം ജീവിച്ച് ദിവ്യാസ്രാമത്തിൽ പ്രവേശിച്ച കുഞ്ചായൻ എന്ന് ഞാൻ വിളിക്കുന്ന പിതാവിന്റെ ദേഹവിയോഗത്തിൽ അല്പകാലത്തെ ദുഃഖം സഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കഥവാശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1968 ആദ്യ മാസങ്ങളിലാണ് ഈ പ്രിയ കുഞ്ചായനും ഭവനത്തിലുള്ള എല്ലാവരും അതുപോലെ ഈ പ്രദേശത്ത് അനേകർ കഥാവായി സുരക്ഷിതമായി സ്വീകരിക്കുകയും വിശ്വാസനാനം സ്വീകരിക്കുകയും ചെയ്ത് വേറൊരു കാരണത്തിൽ ജീവിതത്തിന് വേണ്ടി വേറെ ആനാളുകളിൽ ഈ വീട് നടത്തുന്ന എല്ലാ പ്രാർത്ഥനയിലും സജീവമായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. കഥാവിയെ കൊടുത്ത ദൈവിക ദർശനം അനുസരിച്ച് ദൈവത്തെ സത്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ധൈര്യമായി പല തെരുവുകളുടെ നടുവിൽ മുൻപോട്ട് വന്ന ശ്രീ ഗാന്ധിയുടെ 50 വർഷം കർത്താവിന് അക്ഷയമായ സ്നേഹത്തിനിടയായിട്ടുള്ളത് സത്യമായ കാര്യമാണ്. അതിന് പിന്നാലെ മക്കളൊക്കെ ആ നിലയിൽ തന്നെ കർത്താവിനെ സേവിച്ച് നിൽക്കുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയും കർത്താവിനെ ബഹുപ്പെടുത്തുകയും ചെയ്തു. അത് വളരെ ചെറുപ്പക്കാരായ ഞങ്ങൾക്ക് മുൻപിൽ പ്രായമുള്ളവരായി കണ്ട ചിലർക്ക് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഇവരൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ പ്രായമുള്ളവരെന്ന് ചെറുപ്പക്കാരേ താൻ പിൻപറ്റിയ ഒരു കാലം ഞാൻ ഓർക്കുന്നു. അവരെല്ലാം ഇതിൽ ശ്രമത്തിലേക്ക് കടന്നുപോകും. രാവിലെ സമയം ഞാൻ പ്രായമുണ്ടായി ഏറ്റവും ഉചായ ലോകത്തിന്റെ ശ്രമിച്ചു. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിയെ വീട് ജനം നോക്കണം. അപ്പൊ അവര് പുതിയ സ്ഥിതിയാവുന്നു.
ആ രൂപത്തിൽ തീർത്തവരെ കർത്താവ് കൊണ്ടുപോകും. അങ്ങനെ ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിക്കുന്നവർ അതേ ഭാഗ്യമായിരുന്നു. വേർ പലവരുണ്ട് വിശ്വാസത്തിൽ മരിച്ചു, പഴയ നേതാക്കന്മാർ വിശ്വാസമേറെ വിശ്വാസത്തിൽ മരിച്ചു. വിശ്വാസത്തിൽ മരിക്കുകയാണ് ക്രിസ്തുവിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് അർത്ഥം. സ്തോത്രം. അപ്പോൾ പിതാവിന് ദൈവം ആ ഭാഗ്യകരമായ അവസ്ഥ അവർക്കൊന്നും ദൈവത്തെ സ്മരിക്കും. അവർക്ക് ഭയത്തിലെ വിശ്രമിക്കേണ്ടതായിരുന്നു. സ്തോത്രം. നമ്മുടെ മാതാപിതാക്കൾ ഞാൻ ഇതിലെ പറഞ്ഞിട്ടുണ്ട്, എന്റെ അനുഭവത്തിൽ തന്നെയാണ്, നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുന്ന കാലമാണ് നമ്മുടെ ജീവിതത്തിൽ സുവർണകാലങ്ങളിലേക്ക്. എത്ര പ്രൊന്നപ്പെട്ട വയസ്സായി പിതാവിനെങ്കിലും നമ്മൾക്ക് ദുഃഖം എല്ലാവരും ജീവിതത്തിൽ നന്നായി ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെയാണ്. പക്ഷേ മരണം സംഭവിക്കുന്നത് ആവശ്യം ആ ജീവിത നിയമമാണ്, ആ സംഭവിച്ച മതിയാണ്. അപ്പോൾ ഏതൊരു കാര്യങ്ങൾ വെച്ചാലും അതിന് നമുക്ക് ദുഃഖമുണ്ട്. പിതാവിന്റെ ഈ പ്രത്യാശയുള്ള പെരുമാറിൽ മാനുഷിക വയസ്സിലെ ദുഃഖം നോക്കുന്നെങ്കിലും ദുഃഖത്തെ ആശ്വസിക്കുകയും ആശ്വസിക്കുന്നതാണ്. അവരത് പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാണ്. ആ പലപ്പോഴും ശ്രദ്ധിച്ചാൽ ഇത് ആവശ്യമാണെന്നുള്ള ഒരു കോടതി
ഒരു പ്രതി ആ നിസ്ഥാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്തിന് മാറ്റിട്ട് പോയ ആ ജഡ്ജി ഫയൽ ഇങ്ങനെ എഴുതും, പ്രതി മരിച്ചു ചോദിക്കുന്ന ആ കേസ് അവസാനിച്ചിരുന്നു. എന്നാൽ ഈ സ്വർഗീയ കോടതി അങ്ങനെയല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ന്യായസ്ഥാനത്തിന് മുമ്പിൽ നിർത്തുന്ന ദൈവമുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും മരിച്ചാലും നമ്മളെല്ലാവരും ഒരു ന്യായസ്ഥാനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതാണ്. നമുക്ക് ജീവിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തിക്കും ഒരു കണക്ക് അവിടെ നമ്മൾ ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഭാഗം ഞാൻ ഓർപ്പിക്കാനുള്ളത് ഒരു ഭാഗ്യാവസ്ഥയെ ഉപയോഗിക്കുന്നു. നമ്മുടെ എല്ലാ ശബ്ദങ്ങൾ കേട്ടതുപോലെ എഴുതുക, വലിയ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രയോഗിക്കാനായിരുന്നു. ആ ഭാഗ്യാവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഫയൽ ദൈവം കേൾക്കുന്ന എല്ലാവരോടും പറയാനായിട്ടുള്ള സ്വർഗരാജ്യത്തിന്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ഇടയായിത്തരണം. അപ്പോൾ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന അതാണ്, ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വായിപ്പാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. മനസ്സാന്തരത്തിന് അനുഭവം വരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടാണ് നമുക്ക് ഇടയായി തരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിത്യ ന്യായത്തിന് മുമ്പിൽ നമുക്ക് നേരോടെ നിൽപ്പാൻ ഇടയായി തരും. അവിടെ അന്ത്യ ന്യായത്തിന് മുമ്പിൽ നമ്മളെ എല്ലാ കണക്ക് പൊതുപ്പിക്കാണ്ട് വരും. നമ്മുടെ പുസ്തകങ്ങൾ തുറക്കപ്പെടും എന്നാണല്ലോ വെൺപാടുന്ന പത്ത് വായിക്കുന്നത്. ഓർമ്മയുടെ പുസ്തകം തുറക്കപ്പെടും, പുസ്തകങ്ങൾ തുറക്കപ്പെട്ട് ഈ പുസ്തകം തുറക്കപ്പെടും. ഈ പുസ്തകത്തിൽ പേരിൽ കാണാത്ത ഏവരെയും തീപ്പൊരിയെ തള്ളിയിടുമെന്നാണ് അവിടെ ദൈവം വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാനായിട്ടുള്ളത്, നമുക്കൊരു നിത്യ ന്യായവിധി ഉണ്ട്. ആ ന്യായവിധിയുടെ മുമ്പിൽ നമ്മൾ നേരോടെ നിൽക്കണമെങ്കിൽ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടും പ്രാപിച്ച് ദൈവമായ ദൈവമുള്ളതായി തീരുമാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതാണ് നമ്മൾ വായിക്കുന്നത്, എഴുതുക, കർത്താവിൽ വായിക്കുന്ന ഉടന്മാർ ഭാഗ്യവാന്മാർ. പല ഭാഗ്യവാന്മാരെ കാണാം, എങ്ങനെ ക്ഷമിച്ചു പാപമാക്കി കിട്ടി മനുഷ്യൻ വായിക്കുവാൻ പല ഭാഗ്യവാന്മാർ ജീവിതത്തിൽ കാണാം. അതുപോലെ തന്നെ വലിയൊരു ഭാഗ്യാവസ്ഥയാണ് കർത്താവിൽ വായിക്കാൻ, കർത്താവിൽ മരിക്കണമെങ്കിൽ കർത്താവ് ജനിപ്പതിയായി തരണം. അതിനുവേണ്ടിയാണ് ഈ ഇതിലുള്ള ശുശ്രൂഷകൾ ഇവിടെ ചെയ്യാൻ റെഡിയായി തരുന്നത്. അതുകൊണ്ട് ഈ ഫയലിൽ എന്നെ കേട്ടത് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, എന്നെ കേട്ടത് എല്ലാ പ്രിയപ്പെട്ടവരും ഒരു കാര്യം ഓർക്കണം, നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ നമ്മൾ ഇതുപോലെ ഈ ലോകത്തിൽ മാറ്റപ്പെട്ടതുകൊണ്ടാണ് താമസിച്ചെങ്കിൽ. അതുകൊണ്ട് നമ്മളെല്ലാവരും നിത്യരാജ്യത്തിന്റെ അവകാശം നമ്മൾ പ്രാപിക്കാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിട്ട് റെഡിയായി തരണം. അതിനുവേണ്ടിയാണ് ഇതുപോലെ ശുശ്രൂഷകൾ ഇവിടെ ചെയ്യാനായിട്ട് റെഡിയായി തരുന്നത്. അതുകൊണ്ട് ആ അവസ്ഥ ഭയപ്പാ റെഡിയാക്കുവാനാവട്ടെ. ന്യായവിധിയുടെ മുമ്പിൽ നമ്മളെല്ലാവരും നിൽക്കേണ്ടതാണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. എന്താണ് നമ്മുടെ പ്രത്യാശ? കർത്താവിനാഥത്തോട്, പ്രധാനത്തോട്, ശബ്ദത്തോട്, ദൈവത്തിന്റെ കാരണത്തോടുകൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ അക്ഷരായി എഴുന്നേൽക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. പ്രിയ അപ്പം മരിച്ചു, നമുക്ക് എല്ലാ ദുഃഖമുണ്ട്, കാരണം എത്ര വയസ്സായെങ്കിലും പ്രിയപ്പെട്ട എല്ലാ ദുഃഖമുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. എന്താണ് പ്രത്യാശ? ഒരിക്കൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെടുക്കുമ്പോൾ ആ പ്രത്യാശ നമുക്ക് കാണാം, നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാം എന്നുള്ള ആ പ്രത്യാശ നമ്മുടെ കരുത്തുമാരാണ് നമുക്ക് ഇടിയാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അഞ്ചിനായിട്ട് ആയിരിക്കും. ആ പ്രത്യാശയോടെ ഈ പാർക്കാൻ നമുക്ക് കൊടുക്കാം. ആ പ്രത്യാശ കൊടുക്കാനായിട്ടാണ് ഈ പാർക്കാൻ ദൈവം കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ ദുഃഖങ്ങൾ മാറിപ്പോകും, നമ്മുടെ കഷ്ട പ്രയാസങ്ങൾ മാറിപ്പോകും. അതാ ഗംഭീരനാഥ ശബ്ദം കേൾക്കുമ്പോൾ മറ്റു നോക്കുമ്പോൾ ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടുന്നതാണ് നമ്മൾ വായ്പാടി ആയിരുന്നത്. അതുകൊണ്ട് ഈ പാർക്കാൻ ആ പ്രത്യാശ കൊടുക്കാൻ നമുക്ക് ഇടിയാക്കുവാനാകട്ടെ. എന്റെ ജ്യേഷ്ഠ പ്രിയ ബിഗ് കോച്ചാന്റെ അളിയനാണ് പ്രിയ ഈ അപ്പച്ചൻ. പല പല ദിവസങ്ങളും പല നാളുകൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അപ്പച്ചൻ കാണാൻ റെഡിയായി തന്നിട്ടുണ്ട്. ഈ പഴലിലെ ആ സ്നേഹബന്ധത്തിൽ ഈ പാർക്കിൽ കൂടെ കടന്നു വന്ന് ദൈവം സംസാരം ഞാൻ ദൈവത്തിന്റെ അതുകൊണ്ട് ഈ വാത്സല്യ മതത്തെ കർത്താവ് ഗൃഹം നൽകി. പ്രിയ അഭിനാമം മറ്റു പ്രിയപ്പെട്ട
ആയിരുന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുമ്പോഴും അറിയുവാനായിട്ട് കൈകാണിക്കുന്നു. വാത്സല്യത്തിൽ ആവ് പ്രിയപ്പെട്ട കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യാശയും എന്തെല്ലാം ആഹാരം കഴിച്ചാലും എത്ര നന്നായി ഈ ശരീരത്തെ
അവരുടെ കാര്യങ്ങളുടെ ഒരു ദിവസം ഈ മണ്ണ് ഈ മണ്ണിലേക്ക് തിരികെ ചെല്ലുന്നവരെയായി തീരും. ഈ മണ്ണുകളായ ശരീരം ഇവിടെ പുളിക്കാൻ ഏരിയായി തീരുന്നവരെയായി തീരും. എന്നാൽ ഈ മൺകൂടാരത്തിൽ ദൈവത്തിന്റെ അംശമായ ഒന്നുണ്ട്, മനുഷ്യന്റെ ആത്മാവ്, ദൈവം നൽകിയ ആത്മാവ്. സഭാപ്രസംഗം പറയുന്നു, കൊടിമുണ്ടായതുപോലെ കൊടിയിലേക്ക് തിരികെ ചേരും, ആത്മാവോ അതിനെ നൽകിയ ദൈവത്തിലേക്ക് മടങ്ങി ചേരുവാനായിട്ട് ഈ പൊടി ഇവിടെ തിരികെ ചേരും. പക്ഷേ ദൈവത്തിന്റെ അംശമായ ആ ആത്മാവോ ദൈവത്തിലേക്ക് തിരികെ ചെല്ലുവാനായിട്ട് നിത്യതയും ആ ആത്മാവിന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്ന് ഇവിടെ വെച്ച് കരുതുവാൻ കഴിയുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. നല്ല വചനങ്ങളാളികളെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് ഇഷ്ടം
ദാസനെ ശുശ്രൂഷ ചെയ്യുവാൻ അതിനെ വീഴ്ത്തുവാൻ ശ്രമങ്ങൾ ബലപ്പെടുത്തിയല്ലോ. ഇനിയും ബലപ്പെടുത്തിയല്ലോ. ഉപദേശിക്കണമേ, യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയവുകൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാണെന്നും നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏത് പ്രായത്തിന്റെ അളവിലും നമ്മെ വിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത് വേദന ഉളവാക്കുന്നതാണ്, ദുഃഖം നൽകുന്നതാണ്. എന്നാൽ ക്രിസ്തീയ ബോധ്യത്തിൽ ഇതെന്നേക്കുമുള്ള ഒരു വേർപിരിയലല്ലെന്നും അധികം താമസിയാതെ വീണ്ടും കാണുമെന്നുമുള്ള ഒരു പ്രത്യാശ ഹൃദയത്തെ ഭരിക്കുന്നതുകൊണ്ട് ആയതിലൂടെ സമാധാനവും ധൈര്യവും അനുഭവിക്കുന്നവരായി നമ്മെ വിട്ട് കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യാശയോടെ ദൈവസാന്നിധ്യ ബോധത്തോടെ ഭക്തി നിർഭരമായ ദൈവസാന്നിധ്യത്തിൽ യാത്ര അയക്കുവാൻ കഴിയുക എന്നത് ഒരു വളരെ അനുഗ്രഹമാണ്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെയും പെന്തക്കോസ്തിൻ്റെയും ചരിത്രമെടുക്കുമ്പോൾ അതിൽ വേർപെടുത്തുവാൻ കഴിയാത്ത ഇഴയടുപ്പമുള്ള കുടുംബങ്ങളിലൊന്നാണ് ആര്യപ്പള്ളിൽ കുടുംബം. ആര്യപ്പള്ളിൽ കുടുംബത്തിൽ പിതാക്കന്മാരിൽ ബേബിച്ചായൻ എന്നറിയപ്പെട്ടിരുന്ന വത്സല്യ പിതാവിൻ്റെ മകൻ ജേക്കബ് ജോർജ്, ബാബു കുട്ടിച്ചായൻ എന്നറിയപ്പെടുന്ന ബഹുമാന്യ കർത്തൃപ്രത്യൻ്റെ മക്കളിൽ ഒരുവനായി കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിലനിന്ന് കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ച് കർത്താവിനു വേണ്ടി വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ കഴിഞ്ഞ ആ വാത്സല്യ ദൈവഭൃത്യൻ്റെ സഹധർമ്മിണി ഈ വാത്സല്യ പിതാവിൻ്റെ മകൻ മകളാണ് എന്നത് ഈ ദുഃഖവേളയിൽ ഇവിടെ കടന്നു വന്നു ഈ പ്രത്യാശയുടെ വാക്കുകൾ അറിയിക്കുവാൻ എലിയും കുടുംബത്തിൽ വിശേഷാൽ ആര്യപ്പള്ളി കുടുംബാംഗങ്ങളോട് ചേർന്ന് എലിയും സഭയിൽ നിന്ന് ചില പ്രിയപ്പെട്ടവർ കൂടെ കടന്നു വന്ന് ഈ പ്രത്യാശയിൽ പങ്കെടുക്കുവാൻ മുഖാന്തരമായി തീർന്നു. വത്സല്യ പിതാവിനെക്കുറിച്ചും അപ്രകാരം ഒരു ആത്മീക പശ്ചാത്തലം പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ജീവിത സന്ധാരണത്തിനു വേണ്ടി സംവത്സരങ്ങൾക്ക് മുൻപ് മലബാറിലേക്ക് കെ
കേരളത്തിൻ്റെ ഒരു കോണിലേക്ക് കാഞ്ഞങ്ങാട് കോളിത്തട്ടെന്ന സ്ഥലത്തേക്ക് കടന്നുപോയി. അധ്വാനിച്ച ജീവിതത്തിൽ നന്മകൾ പലതും അവകാശമാക്കിയപ്പോഴും തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ സ്തേഫാനോസിൻ്റെ രക്തസാക്ഷി മരണം അപ്പോസ്തോലന്മാരെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിച്ചു കളഞ്ഞത് അവർ കടന്നുപോയ ഇടങ്ങളിൽ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനു വേണ്ടി സുവിശേഷം പ്രസംഗിക്കുവാൻ അവരെ അത് മുഖാന്തരമാക്കി തീർത്തു എന്ന തിരുവഴുത്തിൽ നാം വായിക്കുന്നത് പോലെ ജീവിത സന്ധാരണത്തിനു വേണ്ടി മലബാറിലേക്ക് സംവത്സരങ്ങൾക്ക് മുൻപ് കടന്നുപോയെങ്കിലും താൻ നേടിയ താൻ അവകാശമാക്കിയ ഭൂമിയിൽ താൻ അറിഞ്ഞ സത്യത്തിനു വേണ്ടി സാക്ഷ്യം വഹിച്ച് ഒരു പെന്തക്കോസ്റ്റ് സഭ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ ഒരു സഭ ആരംഭം കുറിക്കുവാൻ ഒരാരാധനാലയം പണിയുവാൻ സ്ഥലം കൊടുത്ത് ദൈവസഭയുടെ ആരംഭത്തിന് ഉദ്ഭവത്തിന് ആ പ്രദേശങ്ങളിൽ ചുമൽ കൊടുക്കുവാൻ വത്സല്യ പിതാവിനെയും ദൈവം ഉപയോഗിച്ചു എന്നത് ഓർക്കുമ്പോൾ അഭിമാനത്തോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ വകയുണ്ട്. ആ നിലയിൽ അനുഗ്രഹീതനായ ഒരു പിതാവിൻ്റെ ആത്മീക പശ്ചാത്തലത്തിൽ സുവിശേഷ ബോധ്യത്തോടെ നിലനിന്ന ഒരു പിതാവിൻ്റെ മകളെ ആത്മീക പൈതൃകമുള്ള ഒരു പിതാവിൻ്റെ മകൻ ജീവിത പങ്കാളിയായി സ്വീകരിച്ച് അവർ ഗൾഫിൻ്റെ പ്രദേശങ്ങളിലും തുടർന്ന് അമേരിക്കൻ ഐക്യനാടുകളിലും കടന്നു ചെന്നപ്പോഴും ലഭ്യമായ ആത്മീക പൈതൃകത്താൽ ലഭിക്കപ്പെട്ട ആത്മീക വെളിച്ചവും സുവിശേഷത്തിൻ്റെ ജ്വാലയും കെട്ടുപോകാതെ ഈ ആത്മീക സത്യങ്ങൾക്കു വേണ്ടി നിലനിൽക്കുക മാത്രമല്ല ഒരു സുവിശേഷകനായി തൻ്റെ ഭൗതിക ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിനെ സ്നേഹിപ്പാനും ദൈവസഭകൾക്ക് ആരംഭം കുറിക്കുവാനും അമേരിക്കൻ ഐക്യനാടുകളിൽ പോലും ആ കർത്തൃഭൃത്യന് ബാബുക്കുട്ടി പാസ്റ്ററൊക്കെ ദൈവം ഇടയാക്കി എന്നത് ഞാനിവിടെ വളരെ ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കുന്നു. പ്രിയ അപ്പച്ചൻ്റെ പിതാ മകൾ പ്രിയ കർത്തൃദാസി ഇവിടെയുണ്ട്. അവരുടെ മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആര്യപ്പള്ളി കുടുംബത്തിൽ സഹോദരങ്ങൾ പലരും ഇന്ന് ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സംബന്ധിക്കുന്നു. ആ പ്രിയകർത്തൃദാസിൻ്റെ നേരെ ഇളയ സഹോദരൻ ലാലു ബ്രദർ വൈഫ് ഇവിടെ ഈ മീറ്റിങ്ങിൽ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. വേദനയോടെ ആയിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഞങ്ങളും ഈ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ ഓർക്കുക, ജീവിതത്തിൽ ഈ ലോകപരമായി നാം എന്തെല്ലാം നേടിയാലും സുവിശേഷത്തിനു വേണ്ടി എന്തെല്ലാം കഠിനാധ്വാനം ചെയ്താലും എത്ര ചിലവിട്ടാലും മരണമെന്ന യാഥാർത്ഥ്യം ഇവിടെ നിന്ന് ഒഴിവാക്കി ലഭിക്കുമെന്ന് നമുക്കാർക്കും ദൈവവചനം ബോധ്യം തരുന്നില്ല. ഒരു ദിവസം ഈ വഴിയായി നാം കടന്നു പോകണം. എന്നാൽ ഈ വഴിയായി കടന്നു പോകുന്ന നമുക്കൊരു പ്രത്യാശയുണ്ട്. ഒന്നാം ആദാം ലംഘനം ചെയ്തപ്പോൾ പാപത്തിൻ്റെ ശമ്പളമായ മരണം സകല മനുഷ്യരിലേക്കും പരന്നുവെങ്കിൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ഏക പുരുഷനായി പാപരഹിതനായി ലോകത്തിലേക്ക് വന്നവൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശമ്പളമായ മരണം പാപരഹിതനായവൻ ഏറ്റെടുത്തതിലൂടെ മരണത്തിനവനെ പിടിച്ചു വെക്കുവാൻ കഴിയാതെ മൂന്നാം നാൾ അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെങ്കിൽ ഒന്നാം മരണത്തിൽ അടിമപ്പെട്ടു പോയവർ ഒന്നാം മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ ഒന്നാം മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് തിരുവെഴുത്ത് പറയുന്നു. ഒന്നാം മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാത്തവർക്ക് വെളിപ്പാട് പുസ്തകം പറയുന്നു, രണ്ടാം മരണമെന്ന തീപ്പൊയ്ക ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകന്നു പോകുന്ന നിത്യദണ്ഡനം അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുമ്പോൾ ഒന്നാം മരണത്തിൽ പങ്കുള്ളവരായിരുന്നുവെങ്കിലും ഒന്നാം മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ക്രിസ്തുവേശുവിൽ വിശ്വാസത്താൽ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ച് വാഗുണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറഞ്ഞ ഒരു ദൈവ പൈതൽ ഒന്നാം മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് രണ്ടാം മരണത്തിൽ നിന്ന് എന്നേക്കുമായ വിടുതൽ പ്രാപിച്ച് നിത്യകാലം നാഥനോടു കൂടെ വസിക്കും. അങ്ങനെയെങ്കിൽ ഈ കഷ്ടസമ്പൂർണമായ വേദന നിറഞ്ഞ രോഗവും ദുഃഖവും നിറഞ്ഞ ഈ ശരീരത്തിൽ നിന്ന് വാത്സല്യ പിതാവ് കടന്നുപോയത് വിശ്രമത്തിനായി കടന്നുപോയതാണ്.
നാമും ഒരു ദിവസം ഈ കഷ്ടസമ്പൂർണമായ ലോകത്തിലെ ഈ ജഡത്തിൽ നിന്ന് നാം കടന്നു പോകുമെന്ന് നാം വിശ്വസിക്കുന്നു. ആ വിശ്വാസവും പ്രത്യാശയുമുള്ള ദൈവജനം ഈ വേദനയിലും സന്തോഷത്തോടെ ധൈര്യത്തോടെ ഒന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അത് ദൈവനാമത്തിന് മഹത്വമാണ് എന്ന് പകൽ നമുക്കൊന്ന് ഓർക്കാം. എൻ്റെ പിതാവിനെ താമസം വിന അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ട മരിച്ച ഒരു വിശുദ്ധൻ, ക്രിസ്തുവിൽ മരിച്ച ഒരു വിശുദ്ധനെങ്കിൽ ആ പിതാവിനോടുകൂടെ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതല്ല ഞാൻ ജീവനോടെ ശിക്ഷിക്കുന്ന ഒരു ദൈവപൈതലെങ്കിൽ ആ നിരയിൽ രണ്ടാമതായി ഞാൻ രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അന്ന് ആ നിരയിൽ വാത്സല്യ പിതാവിനെയും കാണുമെന്നുള്ള പ്രത്യാശയോടെ യാത്രയയക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നുവല്ലോ. ആ പ്രത്യാശയില്ലാത്ത ആരെങ്കിലും ഇന്ന് പകൽ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം ഒരിക്കൽ കൂടെ നിശോധന ചെയ്ത് ആ അരുമനാഥൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുക്കുവാനുള്ള നിമിഷങ്ങളായി ഈ ശുശ്രൂഷ പരിണമിക്കട്ടെ. നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഈ ക്ഷണികമായ ജീവിതം നൈമിഷികമായത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. ആയതുകൊണ്ട് നാളുകൾ എണ്ണി ഇന്ന് എന്ന് പറയുന്ന ഒരു ദിവസമേ നമുക്ക് തന്നിട്ടുള്ളൂ. നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കുന്ന ദൈവാത്മാവിൽ നാളുകളെ എണ്ണി, നാളെ എന്നത് എനിക്കുള്ളതല്ല, ഇന്ന് എന്ന് പറയുന്നിടത്തോളം അവൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ഒരുക്കത്തോടെ ജീവിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഐ പി സി എലീം കുടുംബം, വിശേഷാൽ ആര്യപ്പള്ളി കുടുംബം, ഞങ്ങൾ ഒരുമിച്ച് ഈ ദുഃഖവേളയിൽ നിങ്ങളോട് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രത്യാശയുടെ വചനങ്ങൾ ഉരുവിടുകയും ഒരുമിച്ച് ആശ്വാസം ഉൾക്കൊള്ളുകയും നിങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് ദിവ്യ സമാധാനത്താലും ആശ്വാസത്താലും ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമാറാകട്ടെ. അവസരമൊരുക്കിയ കർത്തൃപ്രത്യന് വിശേഷാൽ നന്ദി. പരിശുദ്ധനാമം ഈ പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന ആ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് വാക്കുകൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന ദൈവവചനം ഈ നിമിഷം വരെ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തി തലോടി തഴകി നിങ്ങളെ ആശ്വസിപ്പിച്ച ദൈവത്തിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 86 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ച് ഒരു നല്ല പോർക്കളത്തിൽ പൊരുതി ജയിച്ച ഒരു പിതാവിൻ്റെ ബോഡിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കത് ബോധ്യമുണ്ട്. മലബാറിൻ്റെ മലമടക്കിലേക്ക് ചേക്കേറി ചെന്ന് അവിടെ ജീവിതയാത്രയിൽ കർത്താവിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുവാൻ പ്രിയ പിതാവിനെ സഹായിച്ചു എന്ന് കർത്താവിൻ്റെ ദാസനിലൂടെ എനിക്ക് അറിയുവാൻ കഴിഞ്ഞു. പ്രിയ പിതാവുമായിട്ട് എനിക്ക് വലിയ പരിചയങ്ങളൊന്നുമില്ലായെങ്കിലും കർത്തദാസൻ മുഖാന്തരം പിതാവിനെ കുറിച്ച് കേൾക്കുവാനും അറിയുവാനും കഴിഞ്ഞതോർത്തും ഞാൻ സ്തോത്രം ചെയ്യുന്നു. 86 സംവത്സര ഈ പിതാവിനോട് ചോദിച്ചാൽ ഈ കൂടാരമാകുന്ന ഭൗമ ശരീരത്തിലുണ്ടായ വേദനകളും നെടുവീർപ്പുകളും കണ്ടുനീരും എത്രമാത്രമെന്ന പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ശരീരം അഴിഞ്ഞു പോയാൽ നിത്യമായൊരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. അഴിഞ്ഞു പോയത് 86 സംവത്സരം ജീവിച്ച ഈ ചെറിയ കൂടാരം. കൂടാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടെ ടെൻഡടിച്ച് താമസിക്കുന്ന മറ്റിതര സംസ്ഥാനങ്ങളിൽ ആമി നിന്ന് വന്ന് ടെൻഡടിച്ചു താമസിക്കുന്ന പ്രിയപ്പെട്ടവർ നാലുകാലിൽ ഉണ്ടാക്കുന്ന ടെമ്പററി ആമി വീടിനെയാണ് ആമി കൂടാരമെന്ന് പറയുന്നത്. കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ 86 വർഷങ്ങൾ ടെമ്പററി ആയിട്ട് ഈ ഭൂമിയിൽ താമസിച്ച് ഇനി നിത്യമായൊരു വീട് കർത്താവ് തനിക്ക് വേണ്ടി ഒരുക്കിയ വീട്ടിലേക്കാണ് വാങ്ങിപ്പോയത്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന സമയം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, മക്കളാകട്ടെ കൊച്ചുമക്കളാകട്ടെ ഇവിടെ വിലാപങ്ങൾ മുഴക്കുന്നില്ല, മാറത്തടിക്കുന്നില്ല, ഒരുപാട് കണ്ണുനീരൊഴുക്കുന്നില്ല. കാരണം ഇവിടെ നിന്ന് പ്രമോഷൻ പ്രാപിച്ച് മരണമില്ലാത്ത നിത്യ വീട്ടിലേക്ക് കർത്താവിൻ്റെ ദാസൻ ആ പ്രിയ പിതാവ് ചേർക്കപ്പെട്ടിരിക്കുകയാണ് ആമേ. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്താമെന്ന് പ്രസ്താവിക്കപ്പെട്ട ആമേ മറ്റിതര ഗ്രന്ഥങ്ങളിൽ ശ്രേഷ്ഠമായൊരു ഗ്രന്ഥമുണ്ടെങ്കിൽ ആമേ നമ്മൾ വിശ്വസിക്കുന്ന തിരുവചനമാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ മുറവിളിയില്ലാത്തത്. ഞങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള ദേവദാസന്മാർ ഒരു ദിവസം 3-4 ശവസംസ്കാരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. 1 വയസ്സുള്ളതും 5 വയസ്സുള്ളതും 25, 28, 40 വയസ്സുള്ള പ്രിയപ്പെട്ടവരുടെയും 90, 95, 98 വർഷം ആ ജീവിച്ച പ്രിയപ്പെട്ടവരുടെയും ആമേ ബോഡിയുടെ അടുക്കൽ നിന്നുകൊണ്ട് ഞങ്ങൾ ആശ്വാസവാക്ക് പറയുന്ന കർത്താവിൻ്റെ ദാസന്മാരാണ്.
അവിടെയൊക്കെ കാണുവാൻ കഴിയുന്നത്. പലപ്പോഴും പലരും വിലപിക്കുന്ന വിലാപം കേട്ടാൽ അമീർ ബോഡി വിട്ടു തരികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറത്തടിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ ഞങ്ങൾ ദർശിക്കാറുണ്ട്. പക്ഷേ സെമിത്തേരിയിലേക്ക് വരുമ്പോൾ കണ്ണുനീരോടെ മടങ്ങിപ്പോകാറുണ്ട്. ഞാനിത് ഓർപ്പിച്ചതിന് കാരണം ഈ വാസ യാത്ര എന്ന് പറയുന്നത് കേവലം ക്ഷണികമാണ്, പ്രാപിക്കാൻ പോകുന്നത് നിത്യതയാണ്. ഇവിടെ അല്പായുസ് മാത്രമേ ഉള്ളൂ, പ്രാപിക്കുന്നത് നിത്യതയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഈ ലോകത്തിൽ ജീവിച്ച് ജനിച്ച് മരിക്കപ്പെട്ട ഒരുപാട് ഭക്തന്മാരുണ്ട്. ഏറ്റവും കൂടുതൽ ആയുഷ് ജീവിച്ചത് മെരുശലേമാണ്. നമുക്കറിയാം തിരുവചനം പഠിക്കുന്ന ഒരു പഠിതാവിന് അറിയാൻ കഴിയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകമാണ്. എല്ലാറ്റിന്റെ ഉൽപ്പത്തി, ആമെ ജന്മോൽപ്പത്തി മുതൽ ആമെ പ്രപഞ്ചോൽപ്പത്തി മുതൽ എല്ലാത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു 969 വർഷം ജീവിച്ച് ആമെ മക്കളെയും കൊച്ചുമക്കളെയും കണ്ട അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ മെതുശലേം. നമുക്കറിയാം അദ്ദേഹത്തെ വേദപുസ്തകം പഠിക്കുന്നവർക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസനാണ്. കർത്താവിന്റെ ദൃഷ്ടിയിൽ ഞാൻ ഇങ്ങനെ പഠിച്ചു വരുന്നപ്പോൾ 1000 ദിവസം അവന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയൊരു ദിവസം പോലെയാണ്, രാത്രിയിൽ ഒരു യാമം പോലെയാണ്. അങ്ങനെയാണെങ്കിൽ മെതുശലേം പോലും 969 വർഷം ജീവിച്ച മെതുശലേം പോലും കർത്താവിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം ജീവിച്ചിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് ക്ഷണീതികരായ സമയത്തിന്റെ പരിമിതി ഉണ്ട്, എനിക്കറിയാം. അതുകൊണ്ട് വാക്കുകൾ ഞാൻ ദീർഘമാക്കുന്നില്ല. ഈ പ്രസംഗം അമ്മയെ ദീർഘമാക്കി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അമ്മയെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഈ അൽപായുസിൽ കർത്താവിന് വേണ്ടി വല്ലതും ചെയ്തെങ്കിൽ മാത്രമേ അമ്മ കർത്താവിനെ നാട്ടിൽ ചെല്ലാനൊക്കെയുള്ളൂ. ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അതിനപ്പുറത്തായിട്ടൊരു നിത്യതയുണ്ടെന്നുള്ള ഉത്ബോധമുണ്ടാകണം. അതുകൊണ്ടാണ് ഞങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ എൻ്റെ 30-ാമത്തെ വയസ്സിൽ കർത്താവിനെ ആമെ കണ്ട് ഈ തിരുവചനം കഴിഞ്ഞ 25 വർഷങ്ങളായി പ്രസംഗിക്കുന്നതിന് പിൻപിലെ രഹസ്യം ഞങ്ങൾ പ്രാപിക്കാൻ പോകുന്ന നിത്യതയെക്കുറിച്ചുള്ള ആ ഉത്ബോധം ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. ആയതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കുന്നു, പൗലോസിന്റെ ഭാഷകളും പ്രസ്താവനകളും വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്താവനയാണ്. കർത്താവിൻ്റെ ദാസൻ പൗലോസ് ആമെ കാരാഗ്രഹലേഖനങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ പ്രസ്താവിക്കുന്നുണ്ട്, ഞാൻ ഓട്ടം തികച്ചു വീട്ടിലേക്ക് പോകുക. കഴിഞ്ഞ 86 വർഷം പ്രിയ പിതാവ് ലോകത്തിൽ ആമെ ജീവിച്ചോട്ടം തികച്ചു തന്റെ വീട്ടിലേക്കാണ് പോയത്. ഈ സത്രം വിട്ടു വീട്ടിലേക്ക് പോയി, ഈ താൽക്കാലിക ടെമ്പററി കൂടാരം വിട്ടു വീട്ടിലേക്ക് പോയി. നിത്യമായ വീട്ടിൽ കർത്താവിനോട് കൂടെ യുഗായുഗങ്ങൾ വാഴുവാൻ കർത്താവ് സഹായിക്കട്ടെ. നാമം ഈ പ്രത്യാശയിൽ ആമെ നിലനിൽക്കുന്നവരാണ്. ഈ പ്രത്യാശ നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നമുക്ക് ഓരോ ദിവസങ്ങളും സന്തോഷവും. ഈ ബോഡിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ പ്രത്യാശയോടെ ശക്തിയോടെ ദൈവത്തിന്റെ വചനം ഉരുവിടുവാനിടയാത്തിയിരുന്നത്. ആയതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളോട് ഓർപ്പിക്കുന്നു, നമ്മുടെ അപ്പച്ചൻ നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ അപ്പച്ചൻ ജീവിക്കുകയാണ്. മരണത്തിന്റെ ഇടനാഴികളിലൂടെ കടന്ന് അമർത്യതയുടെ പ്രകാശത്തിൽ പ്രവേശിക്കുന്നതാണ് മരണമെന്നുള്ള വസ്തുത നിങ്ങൾ മറക്കരുത്. ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. ഞാൻ ആമെ സ്തോത്രം ദാനിയേലിന്റെ ഭാഷയിൽ ആമെ ഉദ്ധരിച്ചാൽ, പ്രിയ അപ്പച്ച പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിങ്കൽ താങ്കളുടെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരുമെന്നുള്ള അർത്ഥവാക്യത്തോടുകൂടെ പ്രത്യാശ വാക്കുകളോടെ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. കോട്ടയം ഈസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ ആമെ മീനിടം ദൈവസഭാ കുടുംബങ്ങളുടെ ആമെ ആശ്വാസവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് സമയം അനുവദിച്ച ദേവദാസനോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദുഃഖസാന്ദ്രമായ ഈ അവസരത്തിൽ പ്രിയമക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ദുഃഖത്തിൽ പങ്കുചേരുവാനായി ഇടയായത് ഓർത്ത് കർത്താവ് സ്തോത്രം ചെയ്യുകയാണ്. പ്രതികാല കാസർഗോഡ് ജില്ലയിൽ ഇന്ത്യൻ പെന്തക്കോസ് ദേവസഭയുടെ ചരിത്രം എഴുതുമ്പോൾ അലക്കപ്പറമ്പിലെ അച്ചാനെ ആർക്കും മറക്കാൻ കഴിയത്തില്ല. കാരണം അവിടെ ഒരു പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 76-77 അവിടെ ആലയത്തിനു വേണ്ടി സ്ഥലം
പ്രിയ പിതാവാണ് നൽകിയത്. അതുകൊണ്ട് ഇന്ന് വരെ ആ സഭ അവിടെ നിലനിൽക്കുന്നു. പ്രിയ പിതാവിനുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ സഭയിൽ നിന്ന് എല്ലാവർക്കും വരാൻ കഴിഞ്ഞില്ലെങ്കിലും കുറച്ച് പേർ ഞങ്ങൾ കടന്നു വരുവാൻ പ്രിയപ്പെട്ട ദുഃഖത്തിൽ പങ്കുചേരുവാനൊക്കെ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ദൈവദാസന്മാർ പറഞ്ഞതുപോലെ നാം ഈ ഭൂമിയിലെ വാസം അല്പം മാത്രമേ ഉള്ളൂ. ഒരു കൂടാരത്തിലാണ് നാം വസിക്കുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവ് വേർപെടുന്നതാണ് മരണമെന്ന് പറയുന്നത്. നാം എല്ലാവരും ഇന്നല്ലേ നാളെ ഇതുപോലെ ഈ ലോകം വിട്ട് കടന്നു പോകേണ്ടവരാണ്. ഒരു ദൈവഭജനെ സംബന്ധിച്ചിടത്തോളം സ്വഭവനത്തിലേക്കുള്ള യാത്രയാണ് മരണമെന്ന് കാണുന്നു. അതുപോലെ മരുഭൂമി വാസത്തിൻ്റെ അന്ത്യമെന്നും നമ്മൾ കാണാൻ കഴിയുന്നു. നിത്യതയുടെ പ്രാരംഭമെന്നും കാണാൻ കഴിയുന്നു. എന്നാൽ താൻ കർത്താവിന് വേണ്ടി കർത്താവ് കൊടുത്ത ആയുസ്സിൽ ആ മലബാറിൻ്റെ മണ്ണിൽ ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. ഞാൻ ആ സഭയുടെ ചാർജ് എടുക്കട്ട് 4 വർഷമാകുന്നു. അന്ന് മുതൽ പ്രിയ കുടുംബമായി ആത്മാ ഒരു ബന്ധത്തിലാകുവാൻ ഇടയായിത്തീർന്നു. പ്രിയ പിതാവിനെ ചെന്ന് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഒക്കെ വളരെ പ്രത്യാശയുടെ വാക്കുകൾ താൻ പറയുന്നതായി പലപ്പോഴും തങ്ങളുടെ അനുഭവത്തിൽ അനുഭവിച്ചിരിക്കുവാൻ ഇടയായിത്തീർന്നു. വേർപാട് ദുഃഖമാണെങ്കിലും നമുക്കൊരു പ്രത്യാശയുണ്ട്, വീണ്ടും കാണാം എന്നുള്ള ആ വലിയ പ്രത്യാശ ദൈവം കർത്താവ് നമുക്ക് നൽകിയതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ഭൂമിയിൽ ശേഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. സംഗീതകാരൻ പറയുന്നത്, ഞാൻ നീതിയിൽ നിന്നും മുഖം കാണും, ഞാൻ ഉണരുമ്പോൾ നിന്നെ രൂപം കണ്ട് തൃപ്തനാകും. അതെ, നാം വീണ്ടും കാണുമ്പോൾ പ്രിയ പിതാവുമായി ഒന്നിച്ചുള്ള വാസം, ഒരു ഉയർപ്പൻ പ്രഭാതത്തിൽ നാം വീണ്ടും കാണുമെന്നുള്ള വലിയ പ്രത്യാശ. സൂര്യൻ ഉദിച്ചുയരുമ്പോൾ അത് അസ്തമിക്കുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. എന്നാൽ നമുക്കറിയാം അത് മറ്റൊരു രാജ്യത്ത് ആ സൂര്യൻ ഉദിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ പ്രിയ പിതാവ് ഇവിടെ അസ്തമിച്ചുവെങ്കിലും അടുത്ത് മറുകരയിൽ ഉദിക്കുവാനിടയായി തീർന്നു. അതെ, ആ വലിയ പ്രത്യാശയോടെ ഈ ഭൂമിയിലായിരിക്കുവാൻ പ്രിയ മക്കൾക്കും കൊച്ചുമക്കൾക്കും ബന്ധുമിത്രാദികൾക്കെല്ലാം ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് IPC അരിപ്പുറയുടെ ബെർസേബ സഭയുടെയും ഹോസ്തുർക്ക് സെൻറ്റർ PIP സൺഡേ സ്കൂളിൻ്റെ കണ്ണൂർ മേഖല PIP എല്ലാ അനുശോചനങ്ങളും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് സമയനുസരിച്ച് ദൈവദാസം നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എവരെയും സമാധാനം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സ്വർഗത്തിലെ ദൈവം ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ദൈവരിക്കുക അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്ത് വിശ്വാസിലേക്ക് വരുവാനായിട്ട് അനേർ കഴിയാതിരുന്ന കാലഘട്ടത്തിൽ ഈ വാത്സല്യ പിതാവിനെ കുടുംബമായിട്ട് ശ്രേഷ്ഠകരമായ ഉന്നതകരമായ ബൈബിളിലെ സത്യത്തിലേക്ക് വരുവാൻ ദൈവമായ കർത്താവ് അവകാശം നൽകിയതോർ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സത്യത്തിൽ നിലനിൽക്കുവാൻ ദൈവം കൃപ കൊടുത്തോർത്തും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തനിക്ക് മലബാർ പ്രദേശത്തിൽ കടന്നു പോകുവാനും ആ സത്യത്തിൻ്റെ ഉത്തമ സാക്ഷിയായി ദൈവത്തിൻ്റെ ആലയത്തിന് സ്ഥലം കൊടുത്ത് ആലയം പണിത് ചെലവായി ചെലവിടുവാൻ ദൈവം മനോഹരമായ സാവകാശം നൽകിയല്ലോ. പ്രേസലോ 70 ഏറെയായ 80 ആകുന്നു എന്നുള്ള വചനപ്രകാരം അതിനപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ സമയം 92 സമ്മത്സരം ദൈവം ആയുസ് നൽകി ദൈവിക സമയത്തിങ്കൽ വിളിച്ചു ചേർത്ത ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തയോർ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ആകെക്കൂടെ ശാരീരികമായിട്ട് ചില ക്ലേശങ്ങളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി വന്നു. അതൊഴിച്ചാലേ ദൈവമക്കളെയും കൊച്ചുമക്കളെയും ഭൗതികമായ നന്മകളാലും അഭിഷേകം ചെയ്ത് നടത്തിയ ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തയെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിളിൻ്റെ വാക്യമുണ്ട്, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. അവതനപ്രകാരം ഈ പിതാവിനെ സ്വർഗം മാനിച്ച സ്നേഹത്തിനായിട്ടും നമുക്ക് സന്തോഷിക്കുവാനും
ദൈവത്തെ സ്തുതിക്കുവാനും വകയുള്ളത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യം നമുക്കാർക്കും പറയുവാൻ കഴിയത്തില്ല. ഒരു കാര്യം നമ്മുടെ മരണമാണ്, രണ്ടാമത്തെ കാര്യം നമ്മുടെ കർത്താവിൻ്റെ വരവാണ്. പ്രൈസലോ, ഈ രണ്ട് കാര്യം എപ്പോൾ സംഭവിക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയുവാൻ കഴിയാത്ത യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ഇതിന് രണ്ടിനു വേണ്ടി നാം ഒരുങ്ങുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ദൈവത്തിൻ്റെ മഹത്വം. പ്രൈസലോ, നമ്മളെ ലോകത്തിലായിരിക്കുമ്പോൾ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും എല്ലാറ്റിനും ഒരേ ഒരുക്കം നമ്മൾ ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും നമ്മുടെ അമ്മ മരണം സംഭവിക്കുമെന്നും മരണത്തിനപ്പുറത്തായിട്ട് ഒരു നിത്യതയുണ്ട് എന്ന യാഥാർത്ഥ്യം തിരിച്ച് അറിയാതെ അല്ലെ അറിഞ്ഞ് എത്ര പേര് ഒരുങ്ങുന്നു എന്ന് ഈ തരുണത്തിൽ ചിന്തിക്കുന്നത് നല്ല കാര്യമാണ്. കാര്യം ഇതുപോലെ ഒരു ദിവസം നാമും ആമലിയ ഈ വഴിയായിട്ട് പോകേണ്ടവരാണ്. എന്നാൽ ഒരുങ്ങിയിരുന്നാലേ നമുക്കതിനകത്തൊരു പ്രയാസം തോന്നുകയില്ല. പത്ത് കന്യകമാരുണ്ടായിരുന്നു, അതിനകത്ത് പത്തു പേരും കന്യകമാരായിരുന്നു. മണവാളന്റെ കൂടെ മണിയറയിൽ പ്രവേശിക്കണമെന്നായിരുന്നു പത്തു പേരുടെയും ആഗ്രഹം. എന്നാൽ ദൈവഗതപ്രകാരം അഞ്ചു പേര് മാത്രമേ ഒരുങ്ങിയുള്ളൂ. അവരെ മാത്രമേ മണിയറയെ പ്രവേശിക്കുവാൻ മണവാളൻ അനുവദിച്ചുള്ളൂ. ദൈവത്തിന്റെ പ്രമാണങ്ങൾക്കൊന്നും യാതൊരു മാറ്റവും ദൈവം ചെയ്യത്തില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാലേ തന്നെ സ്നേഹിച്ചും തന്റെ പ്രമാണത്തിൽ നിൽക്കുന്നവരെ മാത്രമേ ദൈവം ഉൾക്കൊള്ളത്തുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമായിരിക്കുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൂസിഫർ മനോഹരനായിരുന്നു, പക്ഷെ ദൈവം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ തള്ളിക്കളയുകയാണ്. ആദം ദമ്പതികളെ തേജസ്സിനെ വിടിപ്പിക്കപ്പെട്ടു, പക്ഷെ പാപത്തിലേക്ക് വഴുതിയപ്പോൾ ദൈവവരെ തള്ളി പുറത്താക്കുകയാണ്. പ്രൈസലോ, അങ്ങനെ പഠിച്ചു വരുമ്പോളെ വെളിപ്പാടിലേക്ക് വരുമ്പോൾ വിശുദ്ധീരി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോളെ നമുക്കൊരു ഒരുക്കം അത്യാവശ്യമാണ്. ഈ വാഴ്ചയിലെ പിതാവേ, ഒരുങ്ങുവാൻ ദൈവം സാവകാശം കൊടുത്തു. എങ്ങനെ ഒരുങ്ങി? ബൈബിളിന്റെ കാതൽ എന്ന് പറയുന്നത് ഏഴ് അപ്പോസ്തോലിയ ഉപദേശമാണ്. അപ്പോസ്തോലിയ ഉപദേശപ്രകാരം മനസ്സാന്തരം മുതല് പ്രാർത്ഥന വരെ നിൽക്കുന്ന ഏഴ് അപ്പോസ്തോലിയ ഉപദേശമുണ്ട്. ആ ഉപദേശപ്രകാരം വാഴ്ചയിലെ പിതാവേ ഒരുങ്ങുവാൻ, ഈ കുടുംബത്തിനെ ഒരുങ്ങുവാൻ ദൈവം സാവകാശം നൽകി. അതുകൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവ് ഗംഭീര നാദത്തോടും പ്രധാനൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ദീവനോടെ ശേഷിക്കുന്നവരായി നാം ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടുമെന്നുള്ള ആ വലിയ പ്രത്യാശയോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഉയർപ്പിന്റെ സുദിനത്തിലെ വാഴ്സിലെ അച്ചാനെ തേജസ്സോടെ മുഖാമുഖമായി കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശയോർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. പകൽകാലം ഈ മരണത്തോടുള്ള ബന്ധത്തിലെ ചിരൊക്കെയും ഒരുങ്ങി ദൈവഭാഗത്ത് വരുവാനെ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. എന്റെയും കുടുംബത്തിന്റെയും ഞാൻ ആയിരിക്കുന്ന സഭയുടെയും അനുശോചനവും പ്രാർത്ഥനയും ദുഃഖമൊക്കെ അറിയിച്ചുകൊണ്ട് സമയനോചിത ദൈവദാസൻ നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പിതാവ് നമ്മളെ വിട്ട് കടന്നുപോയിരിക്കുകയാണ്. ആ ബന്ധത്തിലൂടെ കൂടി വന്നിരിക്കുന്ന മാനുഷിക ദുഃഖവും വേർപാടോടുള്ള ബന്ധത്തിൽ ഹൃദയത്തിൽ അനുഭവിച്ചിവിടെയായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവദാസന്മാരിൽ കൂടെ ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പിതാവിനെ കഴിഞ്ഞ വർഷം എനിക്ക് അടുത്ത് പരിചയപ്പെടുവാനും അദ്ദേഹത്തോട് സംസാരിപ്പാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ഒരവസരം ദൈവം എനിക്ക് തന്നു. അദ്ദേഹം ഈ ഭവനത്തിൽ ചില മാസങ്ങൾ പ്രിയ സാജൻ സാറിൻ്റെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും പ്രത്യാശയും
ദൈവവചനത്തിലുള്ള അറിവൊക്കെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ശാരീരികമായി ക്ലേശത്തിൽ പ്രിയ പിതാവായിരുന്നു ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. ശാന്തമായി ഞാൻ ആ ദിവസങ്ങളിൽ ഈ പ്രിയ പിതാവിനെയും പ്രിയ പിതാവിൻ്റെ മക്കളായ ദൈവമക്കളെയും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് സാജൻ സാറും അദ്ദേഹത്തിൻ്റെ അനുജൻ ജോർജ് സാറും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഈ പ്രിയ പിതാവിനെ എത്രമാത്രം ഒരു സ്നേഹിക്കുകയും കരുതുകയും ബഹുമാനിക്കുകയും ഭയഭക്തിയോടെ ശുശ്രൂഷിക്കുകയും ചെയ്തു എന്നുള്ളത് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. അതിൽ നിന്ന് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, ഈ പ്രിയ പിതാവ് ലോകത്തിൽ ജീവിച്ചപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പിതാവായി ഇവിടെ ജീവിച്ചു. തൻ്റെ മക്കൾക്ക് താൻ ഒരു നല്ല പിതാവ് തന്നെയായിരുന്നു. അവരെ സ്നേഹിച്ചു, അവരെ കരുതി, അവർക്ക് വേണ്ടി ജീവിച്ചു, പ്രവർത്തിച്ചു, നല്ല മാതൃക കാണിച്ചു കൊടുത്തു. അതിലെല്ലാം ഉപരി രക്ഷകനായ യേശുവിന് വേണ്ടി അവരെ ഒരുക്കി. അതിൻ്റെ ഫലമാണ് വാർദ്ധക്യ കാലമായപ്പോൾ ആ പിതാവിനെ ഈ മക്കൾ എത്ര അധികമായി ബഹുമാനിപ്പാൻ സ്നേഹിപ്പാൻ കരുതുവാനിടയായതെന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി. ദൈവം പ്രിയ പിതാവിനെ 92 വയസ്സുവരെ ജീവിപ്പാൻ അവസരം കൊടുത്തു എന്നത് ചരിതാർത്ഥ്യമാണ്. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യ ജീവിതം മണ്ണിൽ നിന്ന് ഉത്ഭവിച്ച് പുഴുവിനെ പോലെ, അതെ തീപ്പരി പോലെ പൊന്തി വന്ന് പുഴുവിനെ പോലെ ചതഞ്ഞുടഞ്ഞു പോകുന്നതാണെന്ന് ഇയോബ് പറയുന്നു. അതാണ് മനുഷ്യ ജീവിതം. അങ്ങനെയുള്ള ജീവിതത്തിൽ ഈ പ്രിയ പിതാവ് കഴിഞ്ഞ ഏറെ വർഷം ഞാൻ മനസ്സിലാക്കി, ഇന്ന് രാവിലെ മറ്റൊരു ദൈവദാസനിൽ കൂടെ മനസ്സിലാക്കിയത്, തൻ്റെ വിശ്വാസ ജീവിതത്തിൽ തുടങ്ങി 50 വർഷം കഴിഞ്ഞെന്നാണ്. അങ്ങനെയാണെങ്കിൽ അര നൂറ്റാണ്ട് കർത്താവിന് വേണ്ടി നിലനിന്നു. താനെ ആരെ അതെ പാടിയോ, ആർക്കു വേണ്ടി നിലനിന്നുവോ, പ്രത്യാശ വെച്ചുവോ, ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് കഴിഞ്ഞ ദിവസം പ്രത്യാശയോടെ കടന്നു പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പിതാവ് യേശുക്രിസ്തുവിന്റെ പൊന്നുമുഖം കണ്ടുകൊണ്ട് ഇമ്പങ്ങട പ്രതീക്ഷയിലായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ചോദ്യം ഇതാണ്, നാം എന്തിന് ഇവിടെ ആയിരിക്കുന്നു? നാം എവിടെ നിന്ന് ഇവിടെ വന്നു? അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന നെൽസൺ ഒരിക്കൽ ചോദിച്ചു, നാം എവിടെ നിന്ന് വന്നു, നാം എന്തിനിവിടെ ആയിരിക്കുന്നു, ഇവിടെ വിട്ടാൽ എവിടേക്ക് പോകും? ആ ഒരു രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്നുള്ള ചോദ്യമാണതെങ്കിലും വളരെ അർത്ഥപൂർണമാണ്. നാം അതിന് ഉത്തരം കണ്ടെത്തണം. എന്താണ് ജീവിതം? നാം എവിടെ നിന്നാണ് ഇവിടെ വന്നത്? എന്തിനിവിടെ ആയിരിക്കുന്നു? ഇവിടം വിട്ടാൽ ഇവിടെ പോകും? വാസ്തവത്തിൽ മനുഷ്യ ആത്മാവിനോട് ബന്ധപ്പെട്ട വളരെ അർത്ഥപൂർണമായ ചോദ്യത്തിന് ഉത്തരം കാണുവാൻ ഇടയാകുന്ന ഒരു നല്ല സന്ദർഭം കൂടിയാണ് ഈ വേദി എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനുള്ളത്, ജീവിതം അല്പകാലം കൊണ്ട് തീരും. മരണം എപ്പോഴാണെന്ന് നമുക്കറിയത്തില്ല. മരണം നമ്മുടെ അടുക്കിലേക്ക് വരുന്നതിന് മുൻപേ, നേരത്തെ എനിക്ക് മുൻപേ സംസാരിച്ച ദൈവദാസന്മാർ പലരും ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുങ്ങുക. നമ്മുടെ കർത്താവിന്റെ വരവ് എപ്പോഴും നമ്മൾ അറിയുന്നില്ല, നമ്മുടെ മരണത്തിന്റെ സമയം എപ്പോഴും നമ്മൾ അറിയുന്നില്ല. ആകയാൽ പ്രിയരെ, ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ രാജ്യത്തിൽ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്ത് വേണം? രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക, ദൈവവചന പ്രകാരം വിശുദ്ധിയും വേർപാടും പാലിക്കുക, കർത്താവിൻ്റെ മേശ അനുഷ്ഠിക്കുക, കർത്താവിൻ്റെ വരവിനായി നോക്കിപ്പാർക്കുക. അത്രയും അതാണ് ദൈവവചനം നമ്മളോട് പറയുന്നത്. ഈ പകൽക്കാലം ഈ ദുഃഖസാന്ദ്രമായ ഭവനത്തിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ വിരമിക്കുന്നു. ഈ സ്ഥലത്ത് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അതിനൊരു സ്ഥലം പെട്ടെന്നില്ലാതെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഈ പ്രിയപിതാവും സാജൻ സാറും പെട്ടെന്ന് തന്നെ വിളിച്ച് ഇവിടെ ദൈവത്തെ ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാൻ സ്ഥലമൊരുക്കി തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ! കർത്താവിനോടുള്ളവരുടെ സ്നേഹവും ഭക്തിയും ആരാധനയെ കുറിച്ചുള്ള ആ ഉൾക്കാഴ്ചയും
അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം ധാരാളമായി പ്രതിഫലങ്ങൾ പ്രിയപ്പെട്ടവർ കൊടുക്കും. പ്രിയ പിതാവിനെ സ്വർഗത്തിൽ നാം ചെന്ന് കാണുമ്പോൾ അനവധി തേജസ്സോടെ നമുക്ക് കാണാം എന്നുള്ള പ്രത്യാശയോടെ ഞാൻ വിട വാങ്ങുന്നു. ഈ പ്രിയ പിതാവിന് നല്ലൊരു യാത്രയേപ്പ് നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിന്റെ അതേ ബോഡി സംസ്കരിച്ചെന്ന് തിരുവചനത്തിൽ വായിക്കുന്ന പോലെ ഭക്തിയുള്ള ദൈവദാസന്മാർ ദൈവദാസിമാർ കൂടി വന്നിരിക്കുന്ന ഈ സദസ്സിൽ പ്രിയപിതാവേ പോയിക്കൊള്ളുക. കാലാവസാനത്തെങ്കിൽ രോഗരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. അന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കർത്താവിന്റെ മുഖത്തെ നോക്കി പ്രിയപിതാവിനെ കാണാം എന്നുള്ള വാക്കുകളോടെ ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം എനിക്ക് അനുവദിച്ചെന്ന് ബഹുമാനിയ ദൈവദാസന് നന്ദി അറിയിച്ചുകൊണ്ടിരിക്കും. ഈ പ്രിയപിതാവിന്റെ ഭൗതിക ശരീരത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് ചില പഴയ കാര്യങ്ങളൊന്ന് ഓർമ്മയിലെടുക്കുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കിടക്കുന്നത് ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ്. ഇന്നേക്ക് 1965 മുതൽ 68 വരെയുള്ള കാലങ്ങളിൽ ഈ മീനടം പ്രദേശത്തെ ഉണർവിൻ്റെ കാലങ്ങളായിരുന്നു. അതിൻ്റെ രണ്ടാം തലമുറക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. രണ്ടാം തലമുറ മൂന്നാം തലമുറ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ഈ പ്രിയ പിതാവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തൻ്റെ ഓട്ടം തികച്ച് ആ കർത്തസന്നിയിൽ വിശ്രമിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വചനവുമായിട്ട് അല്ലെങ്കിൽ ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തന്നെ ഈ പ്രിയപ്പെട്ട ഈ കുടുംബത്തിൽ ഇവിടെ ഈ കാണുന്ന ഭവനമായിരുന്നു ഒരു തൊട്ട് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ദൈവവചനം എൻ്റെ ഉള്ളിൽ നിന്ന് ക്രിയ ചെയ്തത് എന്നുള്ള കാര്യം മറക്കുവാൻ സാധ്യമല്ല. ഒരു നൂറ്റാണ്ടിൻ്റെ ചരിത്രം. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നത് റോയൽ നേവിയിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അവിടുന്ന് നാട്ടിൽ കടന്നു വന്ന് ആ ബിസിനസ് ചെയ്തു. നല്ല ഒരു കൃഷിക്കാരൻ. ആ 75-കളിൽ ഇവിടുന്ന് കാഞ്ഞങ്ങാട് പ്രദേശങ്ങളിൽ കടന്നുപോയി. എന്നാൽ അതിനൊക്കെ മുഖാന്തരമായത് ആ ദൈവ വഴിയിലേക്ക് ദൈവസന്നിധിയിലേക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വന്നതുകൊണ്ട് ആ ദൈവം അബ്രഹാമിനോടുകൂടെ യാത്ര ചെയ്തതുപോലെ ആ പടിപടിയായി ആ ദൈവത്തെ മാനിച്ച് സേവിച്ച് ജീവിക്കുവാൻ ആ ദൈവം കൊടുത്ത കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓർക്കണം 65, 66, 67 വർഷങ്ങളിൽ കാനമച്ചൻ, എം വി ചാക്കോ സാറ്, എം വി ജോർജ്, ആ അന്ന് മുതലായ കർത്തദാസന്മാർ ഈ പുതുപ്പള്ളിയുടെ പ്രദേശത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലമാണ്. അന്ന് ഞാനൊരു ബാലകനായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകണമെന്നോ കൺവെൻഷന് കടന്നു പോകണമെന്നോ ആഗ്രഹിച്ചാൽ അന്ന് വീടുകളിൽ നിന്ന് സമ്മതിക്കത്തില്ല. വൈകുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാൻ പാടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി അതല്ലായിരുന്നത് കൊണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനം നിവൃത്തിയാകുമെന്നുള്ള സത്യത്തിനു വേണ്ടി ആ ദൈവം കാലാകാലങ്ങളായി വിളിച്ച് വേർതിരിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും ഈ ദൈവത്തെ പിൻപറ്റിയതുകൊണ്ട് ഒരു നന്മയ്ക്ക് കുറവില്ല. അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറാത്ത ദൈവമാണ്. പറയും ഒരു കൊലയിൽ അടിക്കായ് പഴുത്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേക്കായും പഴുത്തുകൊള്ളും. ഭാഷമാരി ഭാരപ്പെടുന്ന ഇതൊക്കെ ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ സ്തോത്രം. പ്രിയ കൊച്ചമ്മയുണ്ടായിരുന്ന കാലത്തും അവരും കുടുംബമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി 2-3 വർഷങ്ങൾക്ക് മുമ്പ് നിത്യതയിൽ താൻ വിശ്രമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഒരു ഈ കാലയളവിൽ ഞാൻ പറഞ്ഞല്ലോ പ്രവർത്തനത്തിന്റെ കാലയളവ്. അന്ന് 4 കപ്പക്കാല ഈ ഇവിടുന്ന് ഈ വഴി പോകുമ്പോൾ ആ അംഗൻവാടിയുടെ അടുക്കലുള്ള ആ പറമ്പുകളൊക്കെയും സുവിശേഷ യോഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരുന്ന സ്ഥലങ്ങളാണ്. അതിനുശേഷം വളരെ സഭകൾ ഇവിടെ ഉണ്ടായി. പല വിഭാഗത്തിലുള്ളവർ വന്ന് ദൈവവചനം അറിയിച്ചു. അതൊക്കെയും പച്ച പിടിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നട്ടവിത്ത് ആ ദൈവത്തിന്റെ വചനം അതെന്നേക്കും നിലനിൽക്കുകയാണ്. അതിന് ഒരു കേട് സംഭവിക്കുന്നില്ല. ആ സ്തോത്രം. ആരൊക്കെ കടന്നു വന്നാലും ആരൊക്കെ എതിർത്താലും
അന്ന് ഓർക്കുന്നു ഒരു കൗണ്ടർ അറ്റാക്ക് പോലെ ഇവിടെ വേറൊരു മീറ്റിംഗ് നടക്കും, ഇവിടെ ഒരു മീറ്റിംഗ് നടക്കും, അങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവം തൻ്റെ ജനത്തെ തൻ്റെ സഭയെ പണിതുകൊണ്ടിരുന്നു. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുവാൻ ഇടവരുത്തിയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് ഈ പ്രിയ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ 16-ാമത് 15-16 68 ഈ PDL സാധനം വാങ്ങാൻ വന്നതാ. ഉപ്പാപ്പൻ്റെ കടയല്ലേ വന്നത്? ഒരു വള്ളിക്കാഴ്ചയൊക്കെ ഇട്ടുകൊണ്ട് സാധനം മേടിക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതാ. കൊച്ചമ്മയും ഉപ്പാപ്പനും കൂടെ പറഞ്ഞു, തമ്പി വാ അകത്തിട്ട് വാ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോ. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു കർത്തദാസൻ അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പരിചയവുമില്ല. അവിടെ ഇരുന്ന് ദൈവം ഞങ്ങൾ മൂന്ന് രണ്ട് പാസ്റ്റർ അമ്മാമ അച്ചായൻ ഞാൻ നാല് പേര് അത്രയേ ഉള്ളൂ. അവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ ആലോചന ആ MV ജോർജ് പാസ്റ്ററിൽ കൂടെ ദൈവം എന്നോട് സംസാരിച്ചു. ആദ്യമായിട്ടൊരു പെന്തക്കോസ്തിൻ്റെ ഒരു ദൂത് കേൾക്കുക, ഇതിങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്നും അന്ന് അറിയാൻ പാടില്ല. പറഞ്ഞത് ഗ്രഹിച്ചു, അത് ഇന്ന് ലൈവ് 68 സംഭവം. ആ വചനം എന്നിൽ ക്രിയ ചെയ്തു, ആ വിത്ത് എന്നിൽ മുളച്ചു. വർഷങ്ങൾ കഴിഞ്ഞു, ഗുജറാത്തിന്റെ പ്രദേശത്ത് ജാംനഗർ എന്നുള്ള പ്രദേശത്ത് എന്നെ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിച്ചു. ദൈവത്തിന്റെ വചനം അവിടെ അവിടെ വേടിപ്പോട്ട് എന്ന് പറഞ്ഞ ഒരു ഒരു സ്ഥലത്ത് സ്നാനപ്പെട്ടു. ആ ദൈവക്രമയിൽ ഇന്ന് നിലനിർത്തിയ അതിനുശേഷമാണ് ദൈവത്തിന്റെ വചനം പഠിക്കുവാനും ആ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നെല്ലാം ആ അന്നത്തെ ആ ദൂത് ഇന്ന് ലൈവാണ്. അതെന്നെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഈ കുടുംബത്തിൽ പാറയ്ക്കൽ കുടുംബയോഗത്തിന്റെ പ്രധാന ശാഖയായ പുത്തമ്പരക്കൽ ശാഖയിൽ ആലക്കപ്പറമ്പിൽ കുടുംബത്തിൽ ഈ പ്രിയ പിതാവ് ജനിച്ചു. അദ്ദേഹത്തിന്റെ അമ്മാച്ചനാണ് നമ്മൾ പറയുന്ന ചാലും തലക്കൽ പീൽപോ സാർ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ, നിത്യത്തിൽ വിശ്രമിക്കുന്നു. അപ്പോൾ ആ പാരമ്പര്യമൊക്കെ നോക്കുമ്പോൾ പിതാക്കന്മാർ ദൈവത്തെ പിൻപറ്റിയവരുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ PK എബ്രഹാം സാർ, അവരൊക്കെയും ആ കാലയളവിൽ വിശ്വാസത്തിലേക്ക് കടന്നു പോന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിന്റെ പാറയ്ക്കൽ കുടുംബയോഗത്തിന്റെ ശാഖയിൽപ്പെട്ട പ്രധാന ശാഖയാണ്. ഞങ്ങൾ 4 ശാഖകളായിട്ട് ഇവിടെ ഈ പ്രദേശത്ത് ഉണ്ട്. പുത്തമ്പരക്കൽ ശാഖ, വെള്ളുപറമ്പ് ശാഖ, വട്ടക്കടുപ്പിൽ ശാഖ, പാറയ്ക്കൽ ശാഖ, പിന്നെയും പെൺവഴിയായിട്ടും മറ്റു കുടുംബങ്ങളുണ്ട്. ഇവിടെ ഈ പ്രദേശത്ത് 10-90 വീടുകൾ ആ ഞങ്ങളുടെ കുടുംബയോഗത്തോട് ബന്ധപ്പെട്ട് ഇവിടെ പാർക്കുന്നു. എന്നാൽ അതിൽ വിശ്വാസ സത്യത്തിലേക്ക് കടന്നു വന്നവർ അതിന് അനേകരില്ല എങ്കിലും ആ ഉള്ളവർ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ വിശ്വസിച്ചതോടെ കർത്താവിനെ സേവിക്കുന്നു. ആ കർത്താവിനെ മാനിച്ച് സേവിച്ച് ജീവിപ്പാൻ ദൈവം കൃപ കൊടുക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അവന്റെ പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങൾ ഉണ്ട്, പാരമ്പര്യത്തിൻ്റെതായ ചുറ്റുപാടുകളുണ്ട്. എന്നാലും സത്യത്തിന് വേണ്ടി ജീവിപ്പാൻ ആ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തരുന്ന ഈ അവസരത്തിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഈ പ്രിയ പിതാവിന് വേണ്ടി ഒരു കർമ്മങ്ങളും ഇവിടെ നടക്കുന്നില്ല, വേണ്ടുന്നതെല്ലാം എത്തിച്ചതാ. ഇനി ഒരു കർമ്മം ഇവിടെ ഇല്ല. താൻ ജീവിച്ചിരുന്ന കാലത്ത് ആ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിതത്തിൽ വിശുദ്ധിയോടെ നിർമ്മലയോടെ ജീവിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിത്യതയിൽ തനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലം ആകത്ത് താൻ അവിടെ വിശ്രമിക്കുന്നു. ഈ ഇവിടെ ഇവിടുത്തേക്ക് ഓരോ കാര്യങ്ങൾ പറക്കുമ്പോൾ സന്തോഷവും സങ്കടവും ദുഃഖവും ഒക്കെ വരാറുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഈ അപ്പനെ തോള് കൊച്ചു കുഞ്ഞിനെ തോളലിട്ട് നടക്കുന്ന പോലെ അവരെ ശുശ്രൂഷിച്ചു. ഒരു 90 വയസ്സുള്ള അപ്പനെ തോളിലേറ്റി നടക്കുക, അവരെ എടുത്തുകൊണ്ടു പോവുക, അവരുടെ ചടങ്ങുകൾ അവരുടെ ആവശ്യങ്ങളെല്ലാം ഭാഗമാക്കാകുക, അതവരാഗ്രഹിച്ച് ദൈവം അവരെ മാനിക്കട്ടെ, അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഈ പ്രിയ പിതാവിന്റെ ഭൗതിക ശരീരം ഇവിടെ കിടക്കുന്നു. നാം ഇവിടെ ഈ ലോകത്തിൽ ജീവിക്കുന്നു. നമുക്ക് എത്ര നാൾ ഈ ലോകത്തിൽ നമുക്ക് അവസരങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇന്ന് കണ്ട് നാളെ വാടുന്ന പൂക്കളെ പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. അവൻ തൊട്ടിയിൽ തുടങ്ങി പെട്ടിയിൽ ഒതുങ്ങുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല. നമുക്ക് നിത്യതയോളം ആ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനോടുകൂടെ വസിക്കേണ്ടവരാണ് നാം. ഈ പ്രിയ പിതാവിൻ്റെ മൂത്ത സഹോദരിയായി ഇരിക്കുന്നത് രണ്ടാമതിരിക്കുന്നത് കുഞ്ഞമ്മ കൊച്ചമ്മ. 95-96 വയസ്സേലും കണിശമായിട്ടും കാണാം. 97 ഇളയ സഹോദരന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദീർഘായുസ് കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന ദൈവം ഈ കർത്താവിനെ മാനിപ്പാൻ ഈ കുടുംബത്തിൽ നിന്ന് അനേകരെ വിളിച്ചു വേർതിരിക്കുന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുകൊണ്ട് തീരുന്നില്ല. ഈ വചനത്തിൽ നിന്ന് ഇനിയും അനേകായിരങ്ങൾ പൊട്ടിവിടരുവാനുണ്ട്. ആ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഈ കുടുംബങ്ങളിൽ നിന്ന് അനേകർ വരുന്നുണ്ട്. ആരും തടുക്കുവാനൊക്കത്തില്ല. ആരും മറുതിലിച്ച് നിൽക്കുവാനും ഒക്കത്തില്ല. കർത്താവിൻ്റെ പിടി വിഴുമ്പോൾ ഒരു വ്യക്തിക്ക് ഇവിടെ നിൽക്കുവാൻ കഴിയത്തില്ല. മുട്ടുമടക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ജീവന്റെ വചനമാണ് ഇതിവിടെ നടന്ന് വിത്ത് വിതച്ചത്. ആ ജീവന്റെ വചനത്തെ എതിർക്കുവാൻ ഒരു ശക്തിക്കും ശക്തിയുമല്ല. എന്റെ യേശു ഇന്ന് ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, താൻ പ്രിയമ്പച്ച കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുമ്പോൾ നമുക്കൊരു ഡ്യൂട്ടിയുണ്ട്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തങ്ങൾ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായ ദേശത്തെ ഭാഗത്ത് വിശ്വസ ആചരിക്കണം. ദൈവം അതിനുവേണ്ടി ഓരോരുത്തരെയും ഒരുക്കട്ടെ. എല്ലാ പ്രത്യാശയാലും നിറയ്ക്കട്ടെ. അവിടുത്തെ വരവിനുണ്ട് ഒരുങ്ങാം. ഒരു നിമിഷം ഞാനൊന്ന് പ്രാർത്ഥിച്ചുകൊള്ളട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവമേ, ഈ പ്രിയ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിന് മുമ്പാകെ ഞങ്ങൾ കുടുംബങ്ങളായി, സഭയായി, ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വന്ന ബന്ധുക്കളായി, ചർച്ചക്കാരായി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. എൻ്റെ ദൈവമേ, ഈ പ്രിയ പിതാവിൻ്റെ യൗവനകാലത്ത് സൃഷ്ടാവിനെ കണ്ടെത്തുവാൻ ഈ കർത്താവിന് വേണ്ടി കഴിഞ്ഞ ദീർഘനാളുകൾ കർത്താവിനെ സേവിച്ചും മാനിച്ചും ജീവിപ്പാൻ അവിടുന്ന് കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ടായിരുന്നു, രോഗങ്ങളുണ്ടായിരുന്നു, എങ്കിലും എൻ്റെ കർത്താവെ അവിടുന്ന് താങ്ങി നടത്തി പരിപാലിച്ചത് ഓർത്ത് നന്ദിയോടെ ഞങ്ങളെ വാഴ്ത്തുന്നു കർത്താവെ. അവിടുത്തെ സത്യവചനമുള്ളതുപോലെ ഗ്രഹിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ വീണ് പോകാതെ, താണ്ടു പോകാതെ ഇന്നയോളം നടത്തിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അനേകര ഈ സത്യവചനമുള്ളതുപോലെ ഗ്രഹിപ്പാൻ ഈ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു തീരുമാനത്തോടെ മുന്നേറുവാൻ ദൈവമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ കടന്നു വന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്. അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, അവിടുത്തെ സത്യവചനം ഉള്ളതുപോലെ ഗ്രഹിച്ചുകൊണ്ട് മുന്നേറുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കുന്ന അവൻ കൃപയ്ക്കായി സ്തോത്രം. സഭകളെ ഉണർത്തണമേ കർത്താവേ, നിന്റെ ദാസന്മാരെ ഉണർത്തണമേ കർത്താവേ, സത്യവചനം ഉള്ളതുപോലെ പ്രസ്താവിപ്പാൻ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമേ കർത്താവേ. ഇന്ന് പകൽക്കാലം നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും അവിടുത്തെ കൃപയും സാന്നിധ്യം കൂടി ഇരിക്കണമേ. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. കടന്നു വരുവാനുള്ളവരൊക്കെ ഈ തക്ക സമയത്ത് കടന്നു വരുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഓരോ യാത്രയേപ്പ് കൊടുപ്പാൻ വലിയവനായ ദൈവമേ അവിടുന്ന് സഹായിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ. കരയേറിപ്പോയ ഈ വാത്സല്യ പിതാവിന്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2014 ഈ സഭയുടെ പാസ്റ്ററായിട്ട് വരുമ്പോഴാണ് ഈ കുടുംബമായി അടുത്ത് ഇടപെടുവാനും ഈ വാത്സല്യ പിതാവിനെ കാണുവാനൊക്കെ ഇടയായത്. ആ സമയം മുതൽ തന്നെ ശാരീരികമായ പല ക്ഷീണങ്ങളും പ്രയാസങ്ങളൊക്കെ താൻ അനുഭവിച്ചിട്ടായിരുന്നു ആയിരുന്നത്. സ്തോത്രം. വളരെ പ്രത്യാശയുള്ള
ദൈവദാസന്മാരെ സ്നേഹിക്കുന്ന ഒരു വാത്സല്യ പിതാവായിരുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നല്ലൊരു ശുശ്രൂഷ ഈ വാർദ്ധക്യ കാലത്ത് ഈ വാത്സല്യ പിതാവിന് ലഭിച്ചു എന്നുള്ളത് ഞങ്ങളൊക്കെ പലപ്പോഴും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. വേർപാട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുഃഖം തന്നെയാണ്. മാനുഷിക വാക്കുകൾക്ക് വലിയ പ്രസക്തിയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചു കൊള്ളുക. ദൈവവചനത്തിനല്ലാതെ നമ്മളെ ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ മൂന്ന് വിധത്തിലുള്ള മരണം ഞാനിങ്ങനെ വായിക്കുകയുണ്ടായി. ഒന്ന്, ആവർത്തന പുസ്തകം 34:5 അഞ്ചാം വാക്യത്തിൽ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം മരിച്ചു എന്ന് കാണും. രണ്ട്, ഇബ്രായ ലേഖനം 11:13 അവരെല്ലാവരും വാക്തത്വ നിവൃത്തി പ്രാപിക്കാതെ ദൂരെ നിന്ന് കണ്ട് അഭിവന്ദിച്ച് തങ്ങളെല്ലാവരും ഈ ഭൂമിയിൽ അന്യനും പരദേശികളുമാണെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. ഒന്ന്, യഹോവയുടെ വചനപ്രകാരം മരിച്ചു. രണ്ട്, വിശ്വാസത്താൽ മരിക്കുന്നു. മൂന്നാമത്തെ മരണം വെളിപ്പാട് പുസ്തകം 14:13 സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യമുള്ളവർ. നോക്കിക്കേ, മൂന്ന് വിധ മരണമാണ് ശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ വാത്സല്യ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് വിധ മരണം തനിക്ക് പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കി. ഒന്ന്, യഹോവയുടെ വചനപ്രകാരം താൻ മരിച്ചു. രണ്ട്, വിശ്വാസത്തിൽ ജീവിച്ച് വിശ്വാസത്തിൽ മരിച്ചു. മൂന്ന്, ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ചു. കർത്താവിൽ മരിച്ചാൽ എന്താ പ്രയോജനം? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ആ വലിയ പ്രത്യാശയിലേക്ക് നമ്മെ എല്ലാവരെയും കർത്താവ് നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന ചെങ്ങന്നൂർ ഭൂമല ദൈവസഭയുടെ എല്ലാ പ്രത്യാശയും ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർക്ക് അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കം, ആ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തില് പ്രിയ അപ്പച്ചനെ കാണുവാൻ നമ്മളെ സഹായിച്ചു. ഈ കുടുംബത്തെ കാണുവാൻ ദൈവം സഹായിച്ചു. ഈ ഓട്ടക്കളത്തിൽ 92 വരെ വിവേകത്തോടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ സാധിച്ചു. മൂന്ന് മക്കള്, കൊച്ചുമക്കള്, അവരിൽ കൂടി അവരുടെ കൂട്ടുദാസിമാര്, അവരുടെ ബന്ധുക്കള് എല്ലാം ഈ അപ്പച്ചനിൽ കൂടി അനേക വചനങ്ങൾ കേൾപ്പാൻ സാധിച്ചു. അതൊരു നിസ്സാര കാര്യമൊന്നുമല്ല. എൻ്റെ കൂടപ്പേ, നമ്മൾ ജീവിക്കുമ്പോൾ അല്പം ദീർഘവീക്ഷണമൊക്കെ വേണം. നമ്മൾ വിചാരിക്കും ഈ കാണുന്നതൊക്കെ വളരെ വളരെ വളരെതാണ്, ഇതുകൊണ്ടെല്ലാം അവസാനിക്കുമെന്ന്. ഒന്നും സാധിക്കില്ല. നമ്മൾ വിചാരിക്കും ഞാൻ ആരെല്ലാം പറഞ്ഞാലും മരിച്ചു കഴിഞ്ഞ് എനിക്ക് വേണ്ടി 10 അല്ലെ 15 ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഞാൻ രക്ഷപ്പെട്ട അങ്ങ് ചെല്ലുമെന്ന്. ഒരിത്തിനും വിചാരിക്കേണ്ട, രക്ഷപ്പെടുകയില്ല. രക്ഷപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ വിളിയരിച്ച് തെരഞ്ഞെടുപ്പെട്ട കൂട്ടരിൽ അവരെ കാണണം. അവരെ കണ്ടവരെ കാഹളനാഥക്ക് മൂക്കുമ്പോൾ അവൻ്റെ ശബ്ദം കേട്ട് ഉയർത്തു നിൽക്കും. അതിൽ പ്രത്യാശിച്ചിരിക്കുന്ന ഒരു കുടുംബമാണ് ഈ ആലയ്ക്കപ്പറമ്പിൽ ഈ അപ്പച്ചൻ്റെ കുടുംബം. അപ്പച്ചനെ കൊടുത്തിരിക്കുന്ന 92 ആയിട്ടുണ്ടെങ്കിലും നമ്മൾ വിചാരിക്കണം 40 എൻ്റെ അറിവ് 52 ഈ വിശ്വാസ ജീവിതത്തിൽ അപ്പച്ചനായിരിക്കുന്നു, ഈ കുടുംബമായിരിക്കുന്നു. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ആ ഒരുമിച്ചുള്ള ആ കൂട്ടായ്മ, അതാണ് ഈ ദേശത്തെ ഒരു ചെറിയ മുഴക്കം ഈ ദേശത്തിന് കൊടുത്ത് അനേക ഭവനങ്ങളെ സഹോദര ഭവനങ്ങളെയൊക്കെ ഈ രക്ഷയിലേക്ക് നടത്തുവാൻ സാധിച്ചു. ഈ ആലിക്കപ്പുറമ്പിൽ ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു പുരോഹിതനുള്ള ഒരു ഭവനമാണ് ഈ ആലിക്കപ്പുറമ്പി കുടുംബം. അവരുടെ ജ്യേഷ്ഠ അനിയന്മാരെല്ലാം നല്ല വിശുദ്ധ വിദ്യാഭ്യാസമുള്ളവരും സാമ്പത്തികമായിട്ടും എല്ലാം വളരെ ഉന്നതമായ കാഴ്ചപ്പാട് ഉള്ളവരും ഒക്കെയാണ്. എന്നാൽ ഈ അപ്പച്ചന് കൂടുതൽ ദീർഘവീക്ഷണം, ഈ 42 മുമ്പ് ഈ വിശ്വാസി വരിക എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ഞാൻ ഓർക്കുന്ന എൻ്റെ ഒരു ചെറുപ്രായം നോക്കുമ്പോൾ പുതുപ്പള്ളിക്കവലെ നിന്ന് പയ്യപ്പാടി ചെല്ലണമെങ്കിൽ ഒരു 5 ബന്ധുക്കോ സഭയിലുള്ളൂ. ഇന്ന് ഞാൻ താമസിക്കുന്ന ചുറ്റുപാടൊരു 10 ആ 2 നടുവിൽ 10 നോക്കിയാൽ 5 ബന്ധുക്കോസ് വീടാണ്. ദൈവം ആരെ എങ്ങനെ മാനിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ ചില. ദൈവം ഒരാളിനെ ദൈവത്തിന് വേണമെങ്കിൽ ഒടിച്ചു മടക്കുകയാണെങ്കിലും ആ തിരുസന്നിധി കൊണ്ടുവരും. അത് സത്യമാണ്, സത്യം നിലനിൽക്കുകയും ചെയ്യും. ഈ ഭവനത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഇതാശ് ഞാൻ പല രണ്ട് കുറച്ച് വർഷം മുമ്പ് മുമ്പ് വന്നപ്പോഴും അപ്പച്ചന് ആരോഗ്യമായിട്ട് ഈ സഭയിലേക്ക് കടന്നു വരാനൊക്കെ സാധിച്ചു. പിന്നീട് ഇവിടെ വരുമ്പോഴൊക്കെ അപ്പച്ചനെ സഭയിൽ വരാൻ സാധിക്കുന്നില്ല, മേലാഴികയുണ്ട്. എങ്കിലും ഇവിടെ വീട്ടിൽ വന്ന് കൂട്ടാവുകയും ഇവിടെ വരുമ്പോഴൊക്കെ പ്രാർത്ഥനയോഗം വെക്കും. അതൊക്കെ ദൈവം ഭവനത്തിനൊക്കെ അനുഗ്രഹിക്കുന്നു. എല്ലാവരും മക്കൾ അവർക്കൊക്കെ ദീർഘവിഷ്ണു. അതിലേറ്റവും ഉപരിയായ സാന്നിധ്യം ഈ ദൈവവചനം പറഞ്ഞ് അവരുള്ള താഴ്മ നമ്മളൊന്ന് പഠിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ വെറുതെ ഒന്ന് നമ്മൾ നടന്നിട്ട് കാര്യമില്ല കുഞ്ഞു മക്കളെ, നമ്മളിതൊക്കെ പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഈ ആത്മീയ ജീവിതത്തിൽ നമ്മൾ താണ് ജീവിച്ചില്ലെങ്കിൽ നമ്മൾ നിരമ്പരശാഖിയുള്ളൂ. ഈ താണടത്തെ ജലം ദൈവം ഉപയോഗിക്കത്തുള്ളൂ. അതാണ് ദൈവത്തിൻ്റെ ഭക്തിയും പ്ലാനും. ഈ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഭവനങ്ങളൊന്നും നഷ്ടമാകിയിട്ടില്ല. ദൈവം ഉയർത്തിയതല്ലാതെ മാനിച്ചതല്ലാതെ നയിച്ചു പോകുന്ന ഒറ്റ ഭവനങ്ങളും ഈ തിരുവെഴുത്ത് പറഞ്ഞിട്ടില്ല, കാണുകയില്ല, നമ്മൾ കണ്ടിട്ടുമില്ല, വരാനും പോകുന്നില്ല. എന്നാലും ഈ ദാസിനെയും കുടുംബത്തെയും ഇതുപോലെ ദൈവം സഹായിച്ചു. എൻ്റെ പിന്നെ പ്രയത്നഫലങ്ങൾ അനവധി കുഞ്ഞുങ്ങൾക്ക് അവർ നല്ല വിദ്യാഭ്യാസം കൊടുത്തു, അവർക്ക് മക്കൾ കൂടുതാസ് മക്കളെ കൊടുത്തു, കുഞ്ഞുങ്ങളെ കൊടുത്തു, അവരെല്ലാം അനുകരിക്കപ്പെട്ടതിൻ്റെ പല സ്ഥലങ്ങളിൽ അവരുടെ പിന്നെ ഉപജീവനമാർഗം മലബാറിൽ സാജൻ സാറ് കുടുംബമായിട്ട് ഗൾഫിൻ്റെ പ്രദേശങ്ങളിൽ മകനെ എല്ലാവരും നല്ല നിലയിലൊക്കെ ദൈവം നടത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം കേട്ട് ഈ ചേരങ്കുളം സഭയ്ക്കും ഈ ഭവനം ഒരനുഗ്രഹം തീരുന്നു. നമ്മൾ ചെന്നെത്തേണ്ടത് ആ നിത്യത എന്തെന്ന് നമുക്ക് ഒരുങ്ങി കൂടി കാഴ്ചപ്പാടുടെ മുന്നോട്ട് നമ്മൾ ഈ കാണുന്നൊക്കെ താൽക്കാലിക മക്കളെ, താൽക്കാലികമല്ല, നിലനിൽക്കുന്ന ലോകത്തിൽ ദൈവത്തിൻ്റെ വചനം മാത്രമേ നിലനിൽക്കുന്നു. ലോകവും അതിൻ്റെ മോഹങ്ങളും ഒഴിഞ്ഞു പോകും. എന്നാൽ എൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ലോകത്താമസവനും എൻ്റെ വചനം കേൾക്കുന്നവൻ ലോകാവസാനത്തോളം നിലനിൽക്കും. ആ കാഴ്ചപ്പാട് നമുക്ക് ദൈവം തരട്ടെ. ഈ സഭയ്ക്ക്, ഈ ഭവനം, ഈ സഭയ്ക്ക് എന്നിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ ചേരങ്ങളുടെ സഭയുടെ പിന്നെ അനുശോചനവും ദുഃഖവും ഈ ഭവനത്തോടുകൂടെ അറിയിച്ചുകൊണ്ടും വന്ന എല്ലാ ബന്ധുഭവനങ്ങളും സഹോദരങ്ങളെല്ലാം അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ അനുഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം പ്രകാരം നിങ്ങളോട് ഒരുമിച്ചായിരിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം അടിയനെയും സഹായിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ, ബന്ധുപുത്രാദികൾ ഒക്കെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രദേശത്ത് ഞാൻ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. എന്നാൽ ഈ പ്രിയ ഭവനവുമായിട്ട് എനിക്ക് കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് വളരെ ബന്ധത്തിലായിരിക്കുവാനായിട്ട്, സ്നേഹബന്ധത്തിലായിരിക്കാനായിട്ട്, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ പിതാവിൻ്റെ മൂത്ത മകള് പ്രിയ മോളമ്മ നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ ബാബുക്കുട്ടി പാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ ദുബായ് എമിറേറ്റ്സ് പെന്തക്കോസ്റ്റൽ ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട്, ആദ്യത്തെ പാസ്റ്ററായിട്ട് അവിടെ ആയിരിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം താൻ അമേരിക്കയുടെ പ്രദേശത്തേക്ക് കുടുംബമായിട്ട് കടന്നുപോയി. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ നിത്യതയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയ സാജൻ ബ്രദറെ, കൊച്ചുവൻ ബ്രദറെ, അവരുടെ കുടുംബങ്ങൾ, അവരുമായിട്ട് ഒരുമിച്ച് അവരോടുള്ള ബന്ധത്തിൽ ആ അവിടെ ആയിരിക്കുന്ന സഭയുടെ ശുശ്രൂഷകനായിട്ട് കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ 25 ആ സഭയുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. അതിനുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ കടന്നു വന്ന് ഇപ്രകാരം ആയിരിക്കാനായിട്ട് കർത്താവ് ഒരുക്കിയ നല്ല ഈ അവസരം ഒരുക്കി തന്ന പ്രിയ കത്തദാസനോടും സഭയോടും ഒക്കെയുള്ളതായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തിരുവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൽ പ്രഭ പോലെയും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും പ്രകാശിക്കും. പ്രിയ അച്ചാനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് സ്തോത്രം. നാം മുമ്പേ കേട്ടതുപോലെ തൻ്റെ നല്ല പ്രായത്തിൽ തന്നെ ബുദ്ധിയോടെ തൻ്റെ ജീവിതത്തിന് ഒരു അടിസ്ഥാനമിടുവാനായിട്ടിടയായിത്തീർന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തും മത്തായിയുടെ സുവിശേഷം 5 തുടങ്ങി 8 ഭാഗം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ബൈബിളിലെ ബൈബിളായിരിക്കുന്നതായ നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വളരെ സന്തോഷത്തോടെ, വേർപാട് നമുക്ക് ദുഃഖകരമാണ്, പക്ഷെ എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതിനപ്പുറമായിട്ട് അവൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു പ്രത്യാശ നൽകി തന്നിരിക്കുകൊണ്ട്
കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃതന്മാർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. പ്രിയ അച്ചായൻ്റെ ജീവിതത്തിലും ആ സൗഭാഗ്യകരമായ അവസ്ഥകൾ, പ്രിയ പിതാവ് അമ്മച്ചി ദുബായുടെ പ്രദേശത്ത് കടന്നു വന്ന് ഒരുമിച്ചുള്ള കൂട്ടായ്മ, സ്നേഹം, സൽക്കാരം, സന്തോഷം ഒക്കെയും ഞങ്ങൾക്ക് ഒരുമിച്ച് പങ്കിടുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ പ്രിയ പിതാവ് അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ സാമുദായികമായ പാരമ്പര്യത്തിൻ്റെതായ അവസ്ഥകളെ വിട്ട് സത്യസുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനായിട്ട് ജീവിതത്തിൽ തീരുമാനമെടുത്ത് അത് ഇറങ്ങിത്തിരിച്ചത് എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നുള്ളതായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ, തലമുറകളോടുള്ള ബന്ധത്തിൽ അനുഭവിച്ചറിയുവാൻ തക്കണം കർത്താവ് ഇടയാക്കി തീർത്തു. ഈ സമയത്ത് ഞാൻ പ്രത്യേകം ഓർക്കും പ്രിയ മാതാപിതാക്കൾ സുഖമില്ലാത്ത അവസ്ഥയിൽ ദുബായിയുടെ പ്രദേശത്ത് നല്ല ജോലിയുടെ ചുറ്റുപാടുകളും ബിസിനസ്സും ഒക്കെയുമായി പ്രിയ കൊച്ചുമോനും പ്രിയ ബിൻസിയും ഒക്കെയും ആയിരുന്നതായ സ്ഥാനത്തു നിന്ന് ആ ജോലിയൊക്കെയും വിട്ടു കളഞ്ഞ് മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനുള്ള മനസ്സോടുകൂടി ദൈവത്തിൻ്റെ സ്തോത്രം മലബാറിൻ്റെ പ്രദേശത്തേക്ക് കടന്നു വരുവാനായിട്ടിടയായിത്തീർന്നു. 10 ദിവസം ഔദ്യോഗികമായ ജോലിയുള്ള ബന്ധത്തിൽ ഒരു അവധി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്തോത്രം നാട്ടിലേക്ക് കടന്നു വന്ന് ഇച്ഛായനോടുകൂടി 2 ദിവസം ആയിരിക്കണമെന്നുള്ളതായ താല്പര്യത്തോടുകൂടി പ്രിയ മൂത്ത മകനും കുടുംബവും ഒക്കെയും കടന്നു വരുന്ന ആ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയ അവരെ അവിടെ ആയിരുന്നതായ സാഹചര്യങ്ങളിൽ ഞങ്ങളായിരിക്കുന്ന ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ പ്രിയ കുഞ്ഞുങ്ങളെയൊക്കെയും ദൈവത്തിൻ്റെ സ്തോത്രം അവരുടെ ചെറുപ്രായത്തിൽ തൊട്ട് അവരെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാനായിട്ട് അവരുടെ അധ്യാപകനായിട്ട് അവരുടെ പാസ്റ്ററായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും നമ്മുടെ സൂസന് ദൈവത്തിന് സ്തോത്രം എന്തെങ്കിലും ആവശ്യങ്ങളുള്ളപ്പോൾ വിളിച്ചു പറയും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഭയിൽ ഞങ്ങളുടെ പാസ്റ്ററോട് വിശ്വാസികളോട് പറയണം, പ്രാർത്ഥിക്കണമെന്ന്. ആ ഒരു അനുഭവത്തിൽ കൂട്ടായ്മ ബന്ധത്തിൽ അവിടെ ആയിരുന്നതായ അവസ്ഥയിൽ പ്രിയ പിതാവിനെ ഓർത്ത് സഭയായിട്ട് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞങ്ങളായിരിക്കുമ്പോൾ നാട്ടിലായിരിക്കുന്ന മാതാപിതാക്കളെയൊക്കെയും ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനായിട്ട് സ്നേഹം പങ്കിടുവാനൊക്കെയും അവസരങ്ങളെ ഒരുക്കുന്നു. അങ്ങനെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ലോകത്തിൽ നിന്ന് അനേകർ മാതാപിതാക്കൾ ഓൾഡ് ഏജ് ഹോമിലൊക്കെയും വിശ്രമിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പ്രിയ പിതാവിൻ്റെ അന്ത്യം വരെയും ശുശ്രൂഷിപ്പാൻ, സ്നേഹിപ്പാൻ, കരുതുവാനൊക്കെയും തലമുറകളെ കർത്താവ് ഒരുക്കിയത് ഓർക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൈകളുടെ അധ്വാന ഫലം നമുക്ക് അനുഭവിപ്പാൻ തക്കണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിത്തരുന്ന അവസരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടിടയായിത്തരണം. ഇന്ന് പൽക്കാലം ഞാൻ ഓർപ്പിക്കുന്നത് കർത്താവിൽ മരിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെതായുള്ള വഴികളിൽ കർത്താവിൽ നമുക്ക് ജനിക്കുവാനായിട്ടിടയായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ആ ജനിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ കർത്താവിൽ ജീവിക്കുവാനായിട്ടിടയായിത്തീരണം. നമ്മുടെ പ്രത്യാശയുടെ വചനമെന്ന് പറയുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമാകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൻ്റെ വരവെങ്കിൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ദൈവത്തിന് സ്തോത്രം ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരം പ്രാപിക്കുമ്പോൾ ജീവനോടെ ശേഷിക്കുന്നവര് ദൈവത്തിന് സ്തോത്രം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്. നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി നാം ഒരുങ്ങുന്നവരായിത്തീരണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുന്നത് പോലെ ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ചിലരുകൂടെ ഈ സത്യത്തിലേക്ക് വഴി നടത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവൻ ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവത്വമായതിനെ അദ്രവത്വത്തിലേക്ക് വഴി നടത്തപ്പെടേണ്ടതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ തക്കണം. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഒരുക്കട്ടെ. ഈ ഭവനത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിന്റെ സകലവിധമായ നന്മകളാലും അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിലുള്ള സകല ദിവ്യമായ സമാധാനത്താലും ഹൃദയങ്ങളെ കർത്താവ് കാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വേർപാട് ദുഃഖകരമാണ്, അതിലൊക്കെയും ഉപരിയായിട്ട് ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ദിവ്യ സമാധാനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രത്യാശയോടെ കർത്താവ് ജീവിതകാലം മുന്നോട്ട് നയിക്കുവാൻ തക്കണം. സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ദുബായിലുള്ള എമിറേറ്റ്സ് പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ അനുശോചനവും ദൈവത്തിന് സ്തോത്രം പ്രാർത്ഥനയും അർപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ധാരാളം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മരണമെന്ന യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിച്ചേ പറ്റൂ എന്നുള്ളത് ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയും അതിൻ്റെ മുൻപിൽ നാം ആയിരിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ അതൊരു ഭാഗ്യകരമായ അനുഭവത്തിലാണ് എന്നുള്ളത് ധാരാളം വചനങ്ങൾ ഉദ്ധരിച്ച് നാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിലുള്ളതായ ക്രിസ്തീയ ജീവിതത്തിൻ്റെതായ
തെരഞ്ഞെടുപ്പുകൾ, ക്രിസ്തീയ ജീവിതത്തിൻ്റെതായ മാതൃകകൾ നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ സ്വർഗം സന്തോഷിക്കുക. ഈ വാത്സല്യ ഭവനവുമായിട്ടുള്ളതായ ബന്ധം ദീർഘനാളുകളായിട്ടുള്ള ബന്ധമാണ്. ഒരു കാലഘട്ടത്തിൽ ഒരേ സഭയിൽ അംഗങ്ങളായി ഒരുമിച്ച് പ്രവർത്തിച്ച്, ഒരുമിച്ച് സൺഡേ സ്കൂൾ പഠിപ്പിച്ച്, ഒരുമിച്ച് പല പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി, അതിലുപരിയായിട്ട് സഹപാഠികളൊക്കെയായി ജീവിച്ചപ്പോൾ അതിൻ്റെതായ ഊഷ്മളത ഈ ഭവനവുമായിട്ടുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞച്ചായൻ്റെ വേർപാടിൽ ഭവനം ദുഃഖിക്കുമ്പോൾ തന്നെ എല്ലാവരും പ്രത്യാശയോടെ ആയിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയ ശ്വാസകുട്ടി അമ്മാമ ചില വർഷങ്ങൾക്ക് മുമ്പ് മാറ്റപ്പെട്ട സന്ദർഭം ഞാൻ ഓർക്കുന്നു. അന്നും കുഞ്ഞച്ചായനെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ക്ഷീണത്തിൻ്റെയും രോഗത്തിൻ്റെയും എല്ലാം ഉപരിയായിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി, മരണമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, മറ്റൊരു യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കമാണ്, അതിനുവേണ്ടി കർത്താവിൻ്റെ ദാസനെ കർത്താവ് വിളിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണല്ലോ. പ്രിയ കുഞ്ഞച്ചായൻ്റെ നിലപാടുകൾ സുവിശേഷത്തിന് പ്രസക്തമായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിന്, ദൈവമക്കളോടുള്ള ബന്ധത്തിലൊക്കെ ഒരു വലിയ ആവേശമുള്ള ഭവനമായിരുന്നു. രണ്ടുപേരും എനിക്ക് മുമ്പ് സംസാരിച്ചതായ കർത്താവിൻ്റെ ദാസൻ, ഈ കുടുംബത്തിലെ കർത്താവിൻ്റെ ദാസൻ, ഞങ്ങളുടെ സ്നേഹിതൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു വലിയ തിരഞ്ഞെടുപ്പ് നടത്തിയതായ ഭവനമാണ് ആലക്കപ്പറമ്പിലെ കുഞ്ഞിച്ചായൻ്റെ ഭവനം. അത് കർത്താവിൻ്റെ വചനമനുസരിക്കുന്നതിലും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നതിലും മറ്റുള്ളവർക്ക് മാതൃകയായി. ഞാനും പ്രിയ സാജനും കൊച്ചുമോനോട് ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത്. ഒത്തിരി വർഷമായി, ഏതാണ്ട് 40 വർഷത്തോളം ആകുന്നു. പുതുപ്പള്ളി പള്ളിയുടെ കടവിലാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു തിരുവോണ ദിവസം സ്നാനപ്പെട്ടത് ഞാൻ ഓർക്കുന്നു. ഞാനും സാജനും കൂടെ CMS കോളേജിലെ ഒരുമിച്ച് പഠിച്ചതുകൊണ്ട് ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്തുന്ന സന്ദർഭങ്ങൾ, അത്ര വലിയ അടുപ്പമായിരുന്നു പല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതായ ഞങ്ങളുടെ ബന്ധം. ഇപ്പോൾ രണ്ട് സഭകളിലാണ്, പ്രത്യേകിച്ച് സാജൻ ദീർഘവർഷങ്ങളായിട്ട് ദുബായിലാണ്, കൊച്ചുമോൻ കാഞ്ഞങ്ങാട്ടാണ്. അതുകൊണ്ടൊക്കെയുള്ള ആ എന്താ പറഞ്ഞ അകൽച്ചയുണ്ടെങ്കിലും മാനസികമായ അടുപ്പം വളരെയാണ്. പത്രത്തിൽ വായിച്ചപ്പോൾ 92 വയസ്സായോ എന്ന് ഞാൻ ഓർക്കാനിടയായി. എൻ്റെ മാതാവിന് 93 വയസ്സുണ്ട്. ഈ പ്രായത്തിലുമൊക്കെ അവരുടെ ആദ്യകാല പ്രത്യാശയും ആദ്യകാല അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കും. കഴിഞ്ഞ ദിവസം പ്രിയ MOLS പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഓർമ്മിപ്പിക്കുവാനിടയായിട്ടുണ്ട്. പുതുപ്പള്ളി കേന്ദ്രമാക്കിക്കൊണ്ട് നടന്ന ഒരു ആത്മീക ഉണർവിനെ തുടർന്ന് സഭയുടെ തുടക്കത്തിന് ശേഷം ഉടലെടുത്തതാണ്. ഞങ്ങളൊക്കെ ചേർന്ന് ആരംഭിച്ച ഒരു സൺഡേ സ്കൂള് ആണ് ചീരങ്കുളം സഭയുടെ തുടക്കമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചീരങ്കുളത്തുള്ളതായ ദൈവദാസന്മാരടക്കമുള്ളവർക്കറിയില്ല. കുറ്റിപ്പുറത്തെ വീട്ടിൽ വൈകുന്നേരത്തെ ആരംഭിച്ചതായ ഒരു സൺഡേ സ്കൂളാണ് പിന്നീട് സഭയ്ക്ക് തുടക്കത്തിന് കാരണമായത്. പ്രിയ ദൈവമക്കളെ, ഒരു വലിയ ഉണർവിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിരുന്നു ഇവിടെയുള്ളതായ ദൈവമക്കൾ, അല്ലെങ്കിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ ഇവരെല്ലാം ശ്രേഷ്ഠന്മാരാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന ശ്രദ്ധയോടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ ജീവിതം നിത്യതയോടുള്ള ബന്ധത്തിൽ ആഴമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? അതോ ഒരു പെരിഫറൽ ആയിട്ടുള്ളതായ ആത്മീകത, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആത്മീകത, ഒരു ഭക്തിയുടെ വേഷത്തിൻ്റെ ആത്മീകതയാണോ? അതോ ദൈവത്തിന് പ്രസാദകരമായി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾക്കാൻ നമുക്ക് ഒരുക്കമുണ്ടോ? നമുക്കിവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഓൺലി അവർ ക്യാരക്ടർ. വി കനോട്ട് ടേക്ക് മണി ഫ്രം ദിസ് എർത്ത്. ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് പണം കൊണ്ടുപോകാൻ പറ്റില്ല. ശുശ്രൂഷയുടെ പ്രോട്ടോക്കോളും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ ദൈവദാസന്മാരെ. ഓൺലി അവർ ഡിവൈൻ ക്യാരക്ടർ. ഇവിടുത്തെ ഒരു സ്ഥാനമഹിമയും ഒന്നും നിത്യതയിൽ വിലപ്പോകില്ല. അവിടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവകൃപയ്ക്കത്തോണം സ്വഭാവം, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായാൽ ബി ലൈക്ക് ക്യാരക്ടർ, ക്രൈസ്റ്റ് ക്യാരക്ടർ, ആ ഒരു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുവാൻ ഈ ശുശ്രൂഷകൾ നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ വളരെ വിനയത്തോടെ ആയിരിക്കാം, ദൈവകൃപയോടെ ആയിരിക്കാം. പുകഴുവാനും പ്രശംസിക്കാനും ഒന്നുമില്ല, ആകുന്നത് കൃപയാലാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഗുഡ് ന്യൂസ് വാരികയോടുള്ള ബന്ധത്തിൽ ഈ കുടുംബത്തിന് അടുത്ത ബന്ധമുണ്ട്. പ്രിയ മോളെ, ഞാൻ മറക്കുന്നില്ല, ഞങ്ങളുടെയൊക്കെ ഒരു സഹോദരിയെ പോലെയായി. ഗ്രേസ് എന്നൊക്കെ പേരെങ്കിലും ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്നത് മോളെന്ന്. ആ കുടുംബവും സാജൻ്റെയും കൊച്ചുമോൻ്റെയും കുടുംബവും, അതുപോലെ തന്നെ കുഞ്ഞച്ചായൻ്റെ സഹോദരങ്ങൾ, അവരൊക്കെ ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവരാണ്. അവരൊക്കെ ഇപ്പോൾ ദൈവവിശ്വാസത്തിലാണ്. ദൈവവിശ്വാസത്തിൻ്റെ ചൂട് വെച്ചുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളൊക്കെയും ആയിരിക്കുമ്പോൾ വലിയ സന്തോഷമാണ്. കർത്താവിൻ്റെ ആ വചനം നമ്മളിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിയുസ് വാരികയുടേതായ ദുഃഖവും അതിലുപരി
പുതുപ്പള്ളിയിലുള്ളതായ ദൈവസഭ വിശ്വാസികൾ, ടൗൺ ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ വിശ്വാസികൾ ഒക്കെ പേരിൽ പ്രത്യാശയും ആ ദുഃഖവും രേഖപ്പെടുത്തുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങൾ കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശബ്ദത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ പലപ്പോഴും നമുക്ക് കേൾക്കേണ്ടത് കേൾക്കാതെ പോവുകയും അത് ചിലപ്പോൾ നഷ്ടമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും. കേൾക്കേണ്ടത് കേൾക്കുമ്പോൾ അത് ലാഭമായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരും. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ മാറ്റുവാൻ ഒരു മനുഷ്യ ജീവിതത്തിനും കഴിയുകയില്ല. പ്രിയ പിതാവ് കഴിഞ്ഞ ദിനം താൻ പ്രിയം വെച്ചതായ ഇടത്തേക്ക് യാത്ര തിരിപ്പാൻ തക്കവണ്ണം ഇടയായി. കാൽവറി ക്രൂശിൽ കർത്താവിനോട് ചേർന്ന് ക്രൂശിക്കപ്പെട്ട കള്ളന്മാരിലൊരുവൻ കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞ മറുപടി, നീ ഇന്ന് എന്നോടുകൂടെ പറദീസായിലിരിക്കും. പ്രിയമുള്ളവരെ, ഈ പിതാവിന് വേണ്ടി ഇനി ഇവിടെ ഒരു ശുശ്രൂഷ നടക്കുന്നില്ല. ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടിയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ പിതാവിന് വേണ്ടി അവസാനമായി നമുക്ക് ചെയ്യുവാനുള്ള ഒരു കാര്യം, ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്നുള്ള ആ വചനത്തിമർത്തി പോലെ പ്രിയ പിതാവിനൊരു നല്ല അടക്കം കൊടുക്കുക എന്ന് മാത്രമാണ് ഇനി അവശേഷിക്കുന്നതായ കാര്യങ്ങൾ. എന്നാൽ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച പലരും വിശ്വാസത്തിൽ ജീവിച്ച് മരിച്ച്, കർത്താവിൽ ജീവിച്ച് മരിച്ചു എന്നൊക്കെ ഓർമ്മിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുമാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഓർമ്മിക്കുവാനുള്ളത്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുകൊണ്ട് മരണം ഒരു യാഥാർത്ഥ്യമായി നിലകൊള്ളുമ്പോൾ തന്നെ ന്യായവിധിയും യാഥാർത്ഥ്യമാണെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. പ്രിയ പിതാവ്,
വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവായി യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന്, ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ തക്കവണ്ണം ജലസ്നാനത്താൽ ദൈവവുമായുള്ള ഉടമ്പടി ചെയ്ത് വിശുദ്ധ ജീവിതം നയിച്ച് അപ്പോസ്തലനായ പൗലോസ് അർപ്പിച്ചതുപോലെ ഞാൻ നല്ല പുറപ്പെരുത് ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കിയിരിക്കുന്നു, അതെനിക്ക് വേണ്ടി മാത്രമല്ല അവങ്കിൽ പ്രത്യാശ വച്ചിരിക്കുന്ന ഏവർക്കും തന്നെ. തൻ്റെ ഓട്ടം താൻ പൂർത്തീകരിച്ച് ദൈവം വെച്ച് ആയുസ് തീർത്ത് താൻ ആ ഓട്ടത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ തക്കവണ്ണമിടയ. എന്താണ് ക്രിസ്തുവിൽ ജീവിക്കുക? ഇവിടെ എനിക്ക് പിന്നാലെ ദൈവദാസന്മാർ ഒത്തിരി പേരുള്ളത് കൊണ്ട് സമയങ്ങൾ അധികമെടുത്ത് പറയുവാനായിട്ട് കഴിയയില്ലാത്തത് കൊണ്ട് അപ്പോസ്തലനായ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 37 മുതലുള്ള ചില വാക്യങ്ങൾ ക്രിസ്തുവിനോട് ജീവിക്കുന്നവർക്ക് വേണ്ടി ദൈവവചനം തന്നിരിക്കുന്നത്, മാനസാന്തരം, സ്നാനം, ആത്മനിറവ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കൈക്കൊണ്ട് വേർപാട്, കൂട്ടായ്മ, അപ്പം നുറുക്കുക, പ്രാർത്ഥന, ഇവണ്ണം രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി ദൈവം തൻ്റെ സഭയോടുകൂടെ ചേർത്തുകൊണ്ടിരുന്നു. അതാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴീ ചിങ്ങരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളകോ പാരിൽ മുളച്ചു പരക്കുന്നു ദൈവത്തിനുപദേശം തോ ഈ ഉപദേശം വിട്ട് മറ്റൊരുപദേശം സ്വീകരിച്ച് ശാപത്തിൻ്റെ കീഴിലാകാതെ അനുഗ്രഹിക്കപ്പെട്ട മക്കളെ എന്നുള്ള വിളി കേട്ട് കർത്താവിൻ്റെ ന്യായവിധിയിൽ അകപ്പെടാതെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ നിത്യജീവന്റെ അവകാശികളായിത്തീരുവാൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവരെയും ഞങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് കോട്ടയം ഈസ്റ്റ് സെൻറ്ററിൻ്റെ ഗോസ്പൽ ടീം സെക്രട്ടറി എന്നുള്ള നിലയിലും പുത്തൻപാലം ദൈവസഭയുടെ ശുശ്രൂഷൻ എന്നുള്ള നിലയിലും എൻ്റെ അഗാധമായ ദുഃഖം ഈ ഭവനത്തോടും വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്നവരോടും രേഖപ്പെടുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കും. ഒരു പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന ദൈവദാസന് അതിൻ്റെ ഭാരമുണ്ടെന്ന് എനിക്കറിയാം. 1 മണിക്ക് തന്നെ ഇവിടുന്ന് ബോഡി സെമിത്രിയിലേക്ക് കൊണ്ടുപോകുന്ന എം ഒ സുഭാഷ് ബഹുമാനപ്പെട്ട നമ്മുടെ എം ഒ സുഭാഷ് പറഞ്ഞ് ഞാൻ കേൾക്കുമടിയായി. അതുകൊണ്ട് ഞാൻ ഏറെ സമയമൊന്നും എടുക്കുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭവും. ഈ വാത്സല്യ പിതാവിൻ്റെ വേർപാട്, ഇവിടെ സഹോദരന്മാരെ സഹോദരിമാരൊക്കെ ഇരിപ്പുണ്ട്, അവർക്കെല്ലാം അത് ദുഃഖമാണ്, അത് നഷ്ടമാണ്. ഇപ്പോഴേ പിതാവിൻ്റെ കൂട്ടുകാരും ജാമി ജീവിച്ചിരിപ്പുണ്ട്, അവരോട് ചോദിച്ചാൽ പറയും അവർക്കും അത് നഷ്ടമാണ്. വേണ്ട ചീരംകുള സഭയിലെ ദൈവാസം ചോദിച്ചാൽ പറയും എനിക്കും അത് നഷ്ടമാണ്. എന്നാൽ അപ്പച്ചൻ്റെ ആത്മാവ് പറയും എനിക്കത് ലാഭമാണ്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ആമീൻ. ജീവന്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. വാത്സല്യ പിതാവ് 92 വയസ്സ് വരെ ജീവിക്കുവാൻ കർത്താവ് സഹായിച്ചു. വേദോസങ്ങൾ വായിക്കുമ്പോൾ 70 ഏറിയായാൽ 80 വയസ്സ് 12 അതെ വയസ്സുള്ള പിന്നെയും ദൈവം അത് നീട്ടിക്കൊടുത്തു. ദൈവം മക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ ദൈവം ദാനം ചെയ്തു. കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ സന്തോഷമുണ്ട്. ഈ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ദൈവലുവനാ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ഞാൻ ശുശ്രൂഷിക്കുന്ന പൊങ്കമ്പാറ സഭയുടെയും അനുശോചനം അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും സഹായിക്കുന്നു. ഇന്നലെ രാത്രിയിലും
ഈ ഭവനത്തിൽ കടന്നു വന്ന അല്പസമയം വചനം ശുശ്രൂഷിപ്പാൻ സർവശക്തനായ ദൈവം അവസരങ്ങളെ ഒരുക്കി. ദുഃഖത്തിലും വിലാപത്തിലും ആയിരിക്കുന്ന ആമി എല്ലാവരെയും വചനത്തിൻ്റെ ആശ്വാസത്താൽ അവരെ ആശ്വാസം പ്രാപിക്കുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഫിലിപ്പിയ ലേഖനം 3:3 ഒരു വാക്യം വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹാലലുയ. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, ഇവിടെയല്ല. ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമായി പാർക്കുന്നു. അതുകൊണ്ട് കർത്താവ് എപ്പോൾ വിളിച്ചാലും നമ്മൾ പോകുവാൻ ഒരുക്കത്തോടെ ആയിരിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ. ഞാൻ ആമീൻ ഹാലലുയ. ഞങ്ങളുടെ സഭയുടെ കർത്താവിൻ്റെ ദാസൻ്റെ ആമീൻ അഭാവത്തിൽ പുതുപ്പള്ളി ദൈവസഭയുടേതായ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ആമി എൻ്റെ കുടുംബത്തിൻ്റെയും പ്രത്യാശ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് സഹായി. ആനത്താനം ദൈവസഭ ശുശ്രൂഷ. പരിസ്ഥിതി പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബങ്ങളോട് പോയി ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ദൈവം അവസരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്ക് ഈ ഭവനവുമായിട്ടോ ദേശവുമായിട്ടോ ബന്ധമില്ല, ബന്ധം തുടങ്ങുന്നതേ ഉള്ളൂ. തിരുവല്ല ഓദ്ര സഭയിൽ നിന്നും ട്രാൻസ്ഫറായിട്ട് ഞാൻ കഴിഞ്ഞ സൺഡേ ആണ് ആനത്താന സഭയുടെ ശുശ്രൂഷകനായി നിയമിതനായി തിരുവനടയായിത്തീരുന്നത്. പ്രിയ പാസ്റ്റർ ജഗ്മാധ്യം പാസ്റ്ററുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമുണ്ട്. കനോപ്പന സഭയിലായിരുന്നപ്പോൾ ആ നിയമകൂടുതൽ സഭയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഡിസ്ട്രിക്റ്റ് ശുശ്രൂഷയുടെ ഈ അവസരങ്ങൾ ഒരുക്കി ദൈവദാസിൻ്റെ പിതാവിൻ്റെ വേർപെടനെക്കുറിച്ച് ഓർപ്പിക്കുകയും ഇന്ന് നടക്കുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഓർപ്പിക്കുന്നതിനിടയായിത്തീർന്നു. പ്രിയ ജോർജ് സാറുമായിട്ട് ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിപ്പം ദൈവം ഒരുക്കിയ അവസരങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദരണീയനായ എം ഒ ജി എസ് വാർഷിക ഓർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവദാസികളോട് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വേർപാട് എപ്പോഴും വേദന നിറഞ്ഞ അനുഭവങ്ങളാണെങ്കിലും ദൈവമക്കൾക്ക് വലിയ പ്രത്യാശയുണ്ട്. മരണം ഒരു യാഥാർത്ഥ്യമാണ്, ജീവിതത്തിൻ്റെ ഒരവസ്ഥാനമല്ല, മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കം മാത്രമാണ്. ദൈവജനത്തിനുള്ള പ്രത്യാശ അനേക വിശുദ്ധന്മാർ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ഉയർക്കുമ്പോൾ പ്രിയ പിതാവും ആയിട്ട് നമുക്ക് ഒരുമിച്ച് നിത്യത്തിൽ കാണാൻ വലിയ പ്രത്യാശമാണ് ഭരിക്കുന്നത്. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, ദൈവമക്കളെ, ദൈവദാസന്മാരെല്ലാവരെയും സർവശക്തനായി കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ആനത്താന സഭയുടെ പ്രത്യേക ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാറയ്ക്കൽ കുടുംബയോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ശാഖയാണ് ആലക്കപ്പറമ്പിൽ കുടുംബം. ഈ അപ്പച്ചൻ 92 വരെ പ്രത്യാശയോടെ ജീവിച്ചു, നിത്യതയിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശയുണ്ട്. നമ്മുടെ എല്ലാം ഹൃദയം പ്രത്യാശയുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറച്ചിരിക്കുകയാണ്. ഈ സമയത്ത് പാറയ്ക്കൽ കുടുംബയോഗത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയും ഈ റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. ദൈവസേനയിൽ അടയ്ക്കാമല്ലോ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല ഉച്ചയായ സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവിൻ്റെ ദാസനായ നിരാസൻ്റെ ബോഡിന് മുന്നിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നല്ലോ. ഈ പകൽ ഇവിടുത്തെ ശുശ്രൂഷ വളരെ ഭംഗിയായി നടത്തുവാൻ തക്കണം കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കർവയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. തുടർന്ന് ഇവിടുത്തെ ശുശ്രൂഷ ദൈവം ആദരിക്കണമേ. ഇവിടുന്ന് കർത്താവേ ഈ ബോഡി ശ്രമത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണമേ. കഴിഞ്ഞ 92 ഈ ഭൂമിയിൽ ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് കൊടുത്ത അവസരങ്ങൾക്കായി സ്തുതിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്നുള്ള വചനപ്രകാരം സ്വർഗമെന്ന് സന്തോഷിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. തുടർന്ന് അവിടെ നടക്കുന്ന ശുശ്രൂഷമേൽ ദൈവകൃപ ധാരാളമായി പകർണമേ. അവിടുത്തെ ദാസനെ ശക്തിയോടെ കർത്താവേവാൻ ശുശ്രൂഷിപ്പാൻ കർമ്മം നൽകണമേ. അത് അനേകർക്ക് കർത്താവേ ജീവനായി തീരുവാൻ സ്വർഗസ്ഥനാദ്യ ബലിയാകണം. ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ, കുഞ്ഞുമക്കളെ എല്ലാവരെയും ദൈവം ആശ്വസിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യോഗത്തിലായിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം എന്നാൽ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്ക് ആ സ്തോത്രം തുടർന്ന് ഞങ്ങളെ മാനിക്കണമേ. യേശു ക്രിസ്തു തന്നെയുള്ള നാമത്തിൽ അടിയന്താൻമോട് അപേക്ഷിക്കുന്ന മൂലം കേൾക്കണമേ. യേശുവിൻ നല്ല പിതാവേ. ഈ പ്രത്യേക സന്ദർഭത്തിൽ പ്രിയപിതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളോടും കൊച്ചുമക്കളോടും പ്രിയപ്പെട്ടവരോടും കൂടെ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ലഭിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഏറെ വർഷങ്ങൾ കൊണ്ടെനിക്ക് ആത്മീയ ബന്ധവും പരിചയമുള്ളൊരു ഭവനമാണ് ഖുൻശാൻ്റെ ഭവനം. എൻ്റെ വളരെ കൊച്ചു പ്രായത്തിൽ
ഈ പ്രദേശത്തെ ആത്മീയ കൂട്ടായ്മകളിൽ സംബന്ധിക്കുവാൻ. ആദ്യമായിട്ട് ഇവിടെ വരുന്നത് പുത്തമ്പരക്കിലെ പ്രിയ കൊച്ചു സാറ്, പ്രിയ തമ്പി. സാർ ഇപ്പോൾ സംസാരിച്ചു പോയല്ലോ, തമ്പിയുടെ പിതാവ്. കൊച്ചു സാർ ഇവിടെ കൂട്ടായ്മകൾ നടത്തുമ്പോൾ, അന്ന് ഞാൻ വളരെ ചെറിയ ഒരു പയ്യനാണ്. ഇവിടെ വരുവാനും കൂട്ടായ്മകളെ സംബന്ധിപ്പാനും അതിനുശേഷം ഈ പ്രിയ ഭവനം, കുഞ്ഞിച്ചാനും അമ്മമ്മയും കുഞ്ഞുങ്ങളും പെന്തക്കോസ് വിശ്വാസ മാർഗത്തിലേക്ക് വന്ന ആ കാലഘട്ടങ്ങളിൽ ആദ്യം ഞങ്ങളൊക്കെ എതിരായിരുന്നെങ്കിലും പിന്നത്തേതിൽ ഒന്നിച്ച് സഹകരിപ്പാൻ ദൈവം ഇടയാക്കി. 19 വർഷത്തെ ആത്മീയ കൂട്ടായ്മയുടെ ബന്ധവും പരിചയവും എനിക്കുണ്ട്. വളരെ അധ്വാനിക്കുകയും അധ്വാനിക്കാൻ സമയം പോരാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ നല്ല പ്രായം. വളരെയധികം അധ്വാനിച്ച് ജീവിക്കുകയും അത് പോരാഞ്ഞിട്ട് പോ കാഞ്ഞങ്ങാട്ടൊക്കെ എസ്റ്റേറ്റൊക്കെ ക്രമീകരിച്ച് അവിടെയും പോയി അധ്വാനിച്ച് തൻ്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി വളരെ കരുതിയ പ്രിയ പിതാവ്. തനിക്ക് വളരെ നല്ലൊരു ആയുസ് കർത്താവ് നൽകി. 92 വയസ്സെന്ന് പറഞ്ഞ കൊച്ചു കാര്യമല്ല. മക്കളെയും മക്കളെ മക്കളെയും അവരുടെ മക്കളെയൊക്കെ കാണാനുള്ള കൃപ കർത്താവ് നൽകി. നീ ഭാഗ്യമായി, നിനക്ക് നന്മ വരും, നിന്റെ മക്കൾ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നീ മക്കളെയും മക്കളുടെ മക്കളെയും കാണുമെന്നൊക്കെ തിരുവചനത്തിൽ പറയുന്നത് വചനമനുസരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ പ്രിയ സഹോദരിയും പ്രിയ സാജനും കൊച്ചുവനൊക്കെ കുടുംബമായി കുഞ്ഞുങ്ങളോടൊപ്പം ഈ നല്ല പാതയിൽ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിപ്പാൻ തക്കവണ്ണം വേർതിരിക്കപ്പെട്ടത് ഈ പിതാവിൻ്റെയും മാതാവിൻ്റെയും കണ്ണുനീരിൻ്റെ അനന്തരഫലമാണ്. ഈ ദേശത്ത്, പുതുപ്പള്ളി, ഈ പ്രദേശങ്ങളിലെല്ലാം വലിയ ആത്മീയ ഉണർവുണ്ടായ ഒരു വലിയ കാലഘട്ടമുണ്ട്. ഞാനൊരു 10-40 വർഷം കൊണ്ട് നമ്മുടെ ഈ പ്രദേശം വിട്ട് കേരളത്തിൻ്റെ തെക്കൻ സൈഡുകളിലായിരുന്നു. അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളുമായിട്ട് അധികം ബന്ധം എനിക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടില്ല ആ സമയങ്ങളിൽ. പിന്നെ കുമ്മനാട്, തിരുവല്ല തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്ന സന്ദർഭങ്ങളുടെ വിവരങ്ങളൊക്കെ അറിയുമായിരുന്നു. ഇവിടെ പുതിയ പ്രവർത്തനങ്ങളും ദൈവിക പദ്ധതികളും ഒക്കെ ആരംഭിച്ചത് അറിയാൻ ദൈവം സഹായിച്ചു. എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും ആശീർവാദവും എല്ലാ ജീവിതങ്ങളുടെ മേലും ഉണ്ടാകട്ടെ. ഈ ദേശനിവാസികളായ സഹോദരങ്ങളായ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ദൈവിക ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്, ദൈവത്തിൻ്റെ നിരന്തരമായ സംസർഗം മനുഷ്യന് കൊടുക്കാനാണ്. നിരന്തര സംസർഗം അനുഭവിച്ചുകൊണ്ടിരുന്ന മനുഷ്യനെ ചതിയാൽ പിശാചു വശീകരിച്ച് പാപത്തിൽ അകപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകറ്റി, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വീണ്ടും ദൈവത്തോടടുപ്പിച്ച് ദൈവിക പദ്ധതിയിൽ തൻ്റെ സാന്നിധ്യം കൊടുത്ത് നിർത്തുവാനുള്ള ദൈവിക പ്രോഗ്രാമിൽപ്പെട്ട ഒരു കാര്യം കൂടിയാണ് മരണം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ്റെ സുവിശേഷം 11:23 ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിച്ചു, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞ വചനം ഞാനിവിടെ ആവർത്തിക്കുമ്പോൾ സാധാരണക്കാരായ ആളുകളുടെ ചിന്താഗതിയിലും നോട്ടത്തിലും ഇതൊരു വിരോധാഭാസമല്ല ഇദ്ദേഹം പറയുന്നത്. കുഞ്ചായൻ മരിച്ച് കുഞ്ചായൻ്റെ മൃതദേഹത്തിന് മുമ്പിൽ നിന്നല്ലേ ഇത് പറയുന്നത്. ഇത് വിരോധാഭാസമല്ല, യാഥാർത്ഥ്യമാണ്, സത്യമാണ്. എങ്ങനെയാണ് ഇത് സത്യമാകുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യവിനെ പ്രാപിക്കേണ്ടതവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർത്തത്, യാഗമായി തന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ. ദൈവം പാപിയായ മനുഷ്യന് പാപത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് അഴിക്കേണ്ടതിന്, പിശാചിൻ്റെ അടിമയായ മനുഷ്യനെ പിശാചിൻ്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന്, മരണത്തിനടിമയായ മനുഷ്യനെ മരണത്തിൽ നിന്നും മോചനം നൽകേണ്ടതിന്, പാപത്തിൻ്റെ അധികാരിയായ പിശാചിൽ നിന്ന് വിടുവിക്കേണ്ടതിന്, ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ള ദൈവം തന്നെ തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ മരണത്തിന് ഏൽപ്പിച്ച് ആ മരണത്താൽ നമ്മുടെ മരണത്തെ എന്നേക്കുമായി നിത്യമായി മാറ്റിത്തന്നു. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ ശാരീരിക മരണമുണ്ട്, ആത്മീയ മരണമുണ്ട്, ശാരീരിക മരണമുണ്ട്, നിത്യമരണമുണ്ട്. വേദപുസ്തകത്തിൽ ഓർപ്പിക്കുന്ന ആത്മീയ മരണം, വചനത്തിൽ ഇങ്ങനെ പറയുന്ന ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിൻ്റെ ഭരണതോലമായ ഫലത്തെക്കുറിച്ച് ഓർപ്പിക്കുമ്പോൾ നിത്യ മരണത്തെക്കുറിച്ചാണ് തിരുവചനത്തിൽ പറയുന്നത്. എന്നാൽ പാപമോചനം പ്രാപിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് നിത്യമരണത്തിൽ നിന്നുള്ളതായ മോചനമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്നത് നിത്യമരണത്തിനുള്ള മോചനമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. നിത്യജീവന്റെ അവകാശിയാകുവാൻ നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യരാജ്യത്തിൻ്റെ അവകാശിയാകുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഇത്തരത്തിൽ ഞാൻ ദൈവസ്തുതിയിൽ അർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുന്നു, മരിച്ചവർ ഉയർക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രയത്നം, നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമത്രേ. കർത്താവിൻ്റെ ദാസൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങിയ നാൾ മുതൽ, പള്ളിയിൽ പോകാൻ തുടങ്ങിയ നാൾ മുതൽ, അല്ലെങ്കിൽ ആത്മീയ കൂട്ടായ്മയ്ക്ക് സംബന്ധിക്കാൻ തുടങ്ങിയ നാൾ മുതൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ജ്ഞാനം പ്രാപിച്ച നാൾ മുതൽ, തൻ്റെ ഹൃദയത്തിലെ ഉറപ്പായ വിശ്വാസം നിത്യതയെക്കുറിച്ചായിരുന്നു, ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളൊരു പ്രത്യാശയായിരുന്നു. ആ പ്രത്യാശയോടെയാണ് 92-ാമത്തെ വയസ്സിൽ കർത്താവ് വരാൻ താമസിച്ചതിനാൽ താൻ നിത്യതയിൽ പ്രവേശിച്ചത്. ദൈവമക്കളെ ഓർക്കണം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാതലായ സത്യം വെളിപ്പെടാൻ പോകുന്ന നിത്യത എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും, മധ്യാകാശത്തിൽ വരും. എന്തിനാ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ മേഘങ്ങളിൽ വരും. ആരാണ് തനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ? ഈ ഭൂമിയിൽ ലോകത്തെയും പാപത്തെയും ജഡത്തെയും ജയിച്ചവരായി മരണത്തിന്റെ മേൽ ജയമേറ്റെടുത്തവരായി, ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ യേശു ക്രിസ്തുവിന്റെ വരവിനെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ തന്നോട് ചേർക്കാൻ യേശു വരും. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തി നിൽക്കുകയും ജീവനോട് ശേഷിച്ചവരായി നാം രൂപാന്തരപ്പെട്ട് അവരോടൊരുമിച്ച് അവനെ എതിരേൽത്താൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളു. ഈ കുഞ്ഞുങ്ങൾ ആർത്തലയ്ക്കാതെ അലമുറയിടാതെ പ്രിയ സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ ശബ്ദത്തോടെ കരയാതെ ഒക്കെ കാത്തിരിക്കുന്നതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, അവരുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയുണ്ട്. ഞങ്ങളുടെ അപ്പച്ചൻ, ഞങ്ങളുടെ പിതാവ് ഈ ഭൗമജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും നിത്യമായി ജീവിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശ അവരുടെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിനും വിശ്വസിപ്പീൻ,
എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കി വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തു. നമ്മുടെ യേശു സ്ഥലമൊരുക്കി അവരോട് ഒരുക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പണിയുടെ പൂർത്തീകരണം വരുമ്പോൾ കർത്താവ് മധ്യാകാശത്തിൽ വരും. അതിനെക്കുറിച്ചൊന്നും പ്രസംഗിക്കാൻ എനിക്ക് സമയമില്ല, വിശദീകരിക്കാനുള്ള സമയമില്ല. കൃത്യസമയത്ത് ശുശ്രൂഷ ഞാനിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഓർപ്പിക്കുകയാണ്, എല്ലാ ക്രിസ്ത്യാനികളുടെയും ഏക പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തു മേഘത്തിൽ വരുമെന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് രണ്ടാമുഖമുണ്ട്. ഒന്ന്, താൻ മധ്യാകാശത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. രണ്ട്, താൻ രാജാതി രാജാവായി ഒലിവുമലയിൽ കാല് ചവിട്ടി ഈ ഭൂമി ഭരിക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെടുന്നു. തൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷതയ്ക്ക് രഹസ്യവരവെന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രത്യക്ഷത, രാജാതി രാജാവായ അതിമഹത്വത്തോടെ ഈ ഭൂമിയെ പിശാചിനെ കീഴ്പ്പെടുത്തി രാജ്യം ലോകത്തെ ഭരിക്കാൻ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ 7 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ആ 7 വർഷം എന്ന് പറയുന്നത് ഈ ഭൂമി നടക്കുന്ന മഹോപദ്രവത്തിന്റെ കാലഘട്ടമാണ്. ഈ ഭൂമിയെ ന്യായം വിധിക്കുവാനും ജാതികളെ ന്യായം വിധിക്കുവാനും പ്രകൃതിയെ ജാതി ന്യായം വിധിക്കുവാനും സകലമാനവരെ ഈ ഭൂമി തൻ്റെ ക്രോധമധ്യം കൊണ്ട് ക്രോധം കൊണ്ട് ന്യായം വിധിക്കാനായിട്ട് യേശു ക്രിസ്തു സിംഹാസനത്തിരിക്കുന്നു. സിംഹാസനത്തിൽ ഭൂമിയെ ന്യായം വിധിക്കുമ്പോൾ അതേസമയം യേശു ക്രിസ്തു മധ്യാകാശത്തിൽ ഒരുക്കപ്പെട്ട മണവറയിൽ തൻ്റെ കാന്തയാകുന്ന സഭയോട് ചേർന്ന് മനോഹരമായി വിരുന്ന് കഴിക്കുകയും ചെയ്യുന്നു. രണ്ടും കൂടി എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ താൻ ദൈവമായതുകൊണ്ട് രണ്ടും നടക്കും. കർത്താവിനു സ്തോത്രം. ഞാൻ ഓർപ്പിക്കട്ടെ, യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, താമസമിനാ ഞാൻ വരും. വേദപുസ്തകത്തിൽ 368 പ്രാവശ്യം പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ഓർപ്പിക്കുന്നുണ്ട്. യേശു ക്രിസ്തു വരുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പ്രത്യേകം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ലോകത്തിനും പാപത്തിനും ജഡത്തിനും അനീതിക്കും വേണ്ടി ജീവിതം ഏൽപ്പിച്ചുകൊണ്ട് നശിച്ചു പോകാതെ, നാം നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലല്ല രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നാം ആകേണ്ടതിന് യേശുവിനെ വിളിച്ചപേക്ഷിക്കൂ. നമുക്ക് രക്ഷ പ്രാപിക്കാൻ സ്തോത്രം. നമ്മുടെ കൊച്ചു പ്രായത്തിൽ, എൻ്റെ ചെറുപ്പപ്രായത്തിൽ കേൾക്കാത്ത, കേട്ടിട്ടില്ലാത്ത, എൻ്റെ യൗവനപ്രായത്തിൽ കേട്ടിട്ടില്ലാത്ത എത്രയോ ശക്തമായ ക്രൂരമായ അധർമ്മങ്ങളാണ് ഈ ഭൂമിയിൽ നടക്കുന്നത്. വചനം പറയുന്നു, അധർമ്മം പെരുകുന്നു, മനുഷ്യർ ശ്വസനീയകളാകുന്നു, ദ്രവ്യാഗ്രഹികളാകുന്നു, വമ്പ് പറയുന്നു, ഒരു ഉഗ്രന്മാരമാകുന്നു. ഇതൊക്കെ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. കാലം സമീപിച്ചിരിക്കുന്നു. യേശു കർത്താവിൻ്റെ വരവിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അധികം വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് തിരുവചനം നിങ്ങൾ വായിക്കൂ, പഠിക്കൂ. ഈ കർത്താവിൻ്റെ ദാസൻ വിളിച്ചു വരുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. സഹോദരങ്ങളെ, ഞാൻ 92 വയസ്സുവരെ കാത്തിരുന്നു. യേശു ക്രിസ്തു വരാഞ്ഞതിനാൽ മരണം വഴിയായി കടന്നു പോകുന്നു. ഇദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ശേഷിപ്പിക്കുന്ന ഒരു ദൂതുണ്ട്. സകല മനുഷ്യരും ഇതുവഴിയായി പോകേണ്ടവരാണ്. നമ്മളെല്ലാവരും ഇതിന് വേണ്ടി ഒരുങ്ങാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ദൈവസേനയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ ആരും സ്ഥലം വിട്ടു പോകല്ലേ. യേശു ശുശ്രൂഷയുടെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട കുഞ്ചാനുള്ള ബഹുമാനാർത്ഥം ഈ ശുശ്രൂഷ അലങ്കോലപ്പെടുത്താതെ ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു അല്പസമയത്തേക്ക്, ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെയും നടക്കാതെയും 2-3 മിനിറ്റ് നേരത്തേക്ക് സംസാരിക്കാതെയും ശാന്തമായ അന്തരീക്ഷത്തിൽ ഈ തിരുവചനം ശ്രദ്ധിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് നിങ്ങളായിരിക്കുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കുടാരമായി ഞങ്ങളുടെ ഭവനം ഒഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ ബാർപ്പിടവതിനുമീതെ തെറിപ്പാൻ വാഞ്ചിക്കുന്നു. ഉരുവാനല്ല മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതയോട് പാലിച്ചിരിക്കാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലാം ഇപ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും
കർത്താവിനോടകുന്ന പരദേശികളായിരിക്കുന്നറിയുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ എത്രയേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അത് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിനെ ആശ്രയിച്ചും ഭാഗം വെളിപ്പെടേണ്ടതാകുന്നു. ഈ കൂടാരമായ ഭവനം അഴിഞ്ഞു പോകും. സൗന്ദര്യമുള്ളതും മനോഹരമായ ഒരു ഭവനം മീതെ സ്വർഗത്തിലുണ്ട്. നല്ലൊരു ശരീരം, ആർക്കും തകർക്കാൻ കഴിയാത്ത, അംഗവൈകല്യമില്ലാത്ത, സൗന്ദര്യമുള്ള, രൂപഗുണമുള്ള മനോഹരമായ ഒരു ശരീരം ലഭിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും, അതിനുശേഷം ആശീർവാദം പറയും, അതിനുശേഷം ചുംബനം കൊടുത്ത് അന്ത്യയാത്ര പറയാനുള്ള അവസരമുണ്ടാകും. ദൈവമക്കൾ പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായി വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, കരുണയോടെ ഞങ്ങൾ ദൈവമേ നിന്റെ പരിശുദ്ധ നാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തോടുള്ള ബന്ധത്തിൽ നിന്റെ മക്കളാ നീളങ്ങൾക്ക് അപ്പച്ചൻ്റെ പരിശുദ്ധമായ പാതുകുടം ചേർന്ന് ഒരുവാൻ പൊന്നുഭത്തേക്ക് നോക്കി സ്തുതിപ്പാണ് സ്തോത്രം ചെയ്യുവാനും അനുഗ്രഹിക്കപ്പെട്ട സാവകാശം നൽകി തന്നല്ലോ കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഒരിക്കൽ മരണവും പിന്നെ ഒരു ന്യായവിധിയും നീ അവിടുന്ന് മനുഷ്യന് വേണ്ടി നിയമിച്ചിരിക്കുന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ പ്രിയ പിതാവ് കഴിഞ്ഞ 92 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിപ്പാനിടയായി. എന്നാൽ കർത്താവേ, മരണം, ഹാലുലിയാ ഹാലുലിയാ, മരണം വഴി ഞങ്ങളെല്ലാവരും മാറ്റപ്പെടേണ്ടതാണല്ലോ. മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80, അതിൻ്റെ പ്രതാപം, പ്രയാസവും, ദുഃഖവുമാകുന്നു. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നത് ഞങ്ങൾ വായിക്കുന്നല്ലോ. പ്രിയ പിതാവിന് 92 വയസ്സ് വരെ ദീർഘായുസ് നീ അവിടുന്ന് നൽകി. ഹാലിയ ഹോവയെ സേവിക്കുന്ന തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ നീ അവിടുന്ന് ഇടയാക്കിയല്ലോ. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ സേന ആ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളാകുന്ന മഞ്ഞ് നിനക്ക് പുറപ്പെടുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ കർത്താവേ. ഈ വാർദ്ധക്യ സമയത്ത് ഈ ഭൂമി വിട്ട് പോകുമ്പോൾ കർത്താവ് ഒരു യുവാവായി ഹല്ലേലൂയ നിന്റെ സന്നിധിയിൽ വെളിപ്പെടുവാൻ പോകുന്ന ആ സുജനത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഒരുക്കിയിരിക്കുന്ന അവകാശനായി നിങ്ങളെ പ്രാപ്തരാക്കുകയും ഇരുളിന്റെ അധികാരത്തിൽ വിടുവിച്ച സ്നേഹസമ്പന്നനായ ക്രിസ്തുവിന്റെ രാജ്യത്തിലാക്കുകയും ചെയ്തല്ലോ. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ അല്പകാല ജീവിതത്തിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും കൃപായുഗത്തിലെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളായി തീരുവാനുള്ള ഭാഗ്യം കർത്താവേ പ്രിയ പിതാവിന് നൽകിയതുപോലെ ഇവിടെ കടന്നിരിക്കുന്ന ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹാലുലിയ, കഴിഞ്ഞ ദിവസം മുതൽ കർത്താവേ ഹാലുലിയ നിന്റെ മാറ്റമില്ലാത്ത വചനം ഇവിടെ ഘോഷിപ്പാൻ ആശ്വാസ വാക്കുകളെ കേൾപ്പിക്കുവാൻ ഇവിടെ നിലയാക്കിയല്ലോ. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ ഹാലുലിയ മക്കളെയും കൊച്ചുമക്കളെയും ദുഃഖത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനത്താൽ നിന്റെ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലുലിയ കർത്താവേ, ഈ ശരീരം ഞങ്ങൾ ഭൂമിയിലേക്ക് ഹാലുലിയാവിക്കാൻ പോകുന്നു എങ്കിലും ഞങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടല്ലോ. ഞങ്ങളുടെ കർത്താവ് ഹാലുലിയ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായ സമയത്ത് പ്രിയ പിതാവും ഹാലുലിയ 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 തേജസ്കരിക്കപ്പെട്ടവനായി ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളോട് ഒന്നിച്ച് ഹാലുലിയ ദൈവത്തെ മാറ്റപ്പെടുത്തുവാൻ മധ്യാകാശത്തിൽ വരുമെന്നുള്ള ആ പ്രത്യാശയാൽ ഞങ്ങളെ നിറച്ചല്ലോ. അതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ഹാലുലിയ ക്രിസ്തുയേശുവിൽ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവർ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന് ഞങ്ങൾ വായിക്കുന്നല്ലോ. എന്നാൽ കർത്താവേ, നിത്യതയെ കുറിച്ചുള്ള ആ പ്രത്യാശ നീ ഞങ്ങളെ ഓരോരുത്തരെയും നിറച്ചല്ലോ. അതോർത്ത് സ്തോത്രം കർത്താവേ. ഇപ്പോൾ ഈ ഡെഡ് ബോഡി സെമിത്തിരിയിലേക്ക് കൊണ്ടുപോകുന്നു കർത്താവേ. യാത്രയിൽ കൂടിയും സഹായിക്കണേ. നിന്റെ ദൂതന്മാരെ മുമ്പടിയായും പിമ്പടിയായും ചുറ്റും കാവലാക്കണമേ. ഹാലുലിയ സെമിത്തിരിയിൽ നടക്കാതിരിക്കുന്ന ശുശ്രൂഷയും നീ അവിടുന്ന് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇവിടെ കടന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. കർത്താവിന്റെ വരവിനുമായി ഓരോരുത്തരെയും ഒരുക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠ ദൈവദാസന്മാരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഹാലുലിയ വീണ്ടും ശുശ്രൂഷിപ്പാൻ കൃപ നൽകണമേ. പ്രാർത്ഥനയുടേതായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ചെല്ലാ വിഷയങ്ങളുടെ മേലും ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബാംഗങ്ങളോടുകൂടെയും തുടർന്നുള്ള ശുശ്രൂഷയോടുകൂടെയും എപ്പോഴും കർത്താവിൻ്റെ നാളോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം ഹല്ലേലൂയ
ആമീൻ. കർത്താവ് യേശുവെ വരേണമേ. ആമീൻ. ഗായസംഘം ശാന്തമായി പാടുമ്പോൾ ഇപ്പോൾ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവി നീ തളരുകയോ ഇനി സഹജേ. അഴലേറും ജീവിതമരുവി നീ തളരുകയോ ഇനി സഹജേ. മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ സഹജേ. അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. Thank you.
ഓടു തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ഈ ലോകത്താങ്ങുകളിൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ കൽപ്പന പോലെ നടന്നിടണം കേൾപ്പിക്കയില്ലവൻ ശത്രു കൈ സ്വർപൂരം നീയണയും വരെയും അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ അഴലേറും ഞങ്ങളെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ പ്രിയ പിതാവിന്റെ ദേഹാവിയോഗത്തോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദൂനങ്ങളിൽ കർത്താവേ കഞ്ഞങ്ങാടുന്നു കർത്താവേ നാട്ടിലേക്കുള്ള യാത്രയിലും ഓരോരുത്തരുള്ള ശുശ്രൂഷയിലും ഇന്ന് പകൽക്കാലം നടന്ന എല്ലാ ക്രമീ ശുശ്രൂഷകളിലും ദൈവ സാന്നിധ്യം കൂടിയിരുന്നു ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ദൈവമേ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിങ്ങളെ ഓരോരുത്തരെയും പേരുപേരായി സമർപ്പിക്കുന്നു കർത്താവേ കഴിഞ്ഞ നാളുകളിൽ കർത്താവേ 92 വർഷക്കാലം ഈ ഭൂമിയിലെ ഈ പ്രിയ പിതാവിനെ ജീവിപ്പാൻ അങ്ങെ മാനിപ്പാൻ അങ്ങെ സേവിപ്പാൻ അങ്ങെ ആരാധിപ്പാൻ കൊടുത്ത ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു അവിടുന്ന് വിളിച്ച് വേർതിരിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ
ആ തക്ക സമയത്ത് അവിടുത്തെ തന്റെ സന്നിധിയിൽ കർത്താവെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ഉപകരങ്ങളിലേക്ക് അവനെ ഫലമേൽപ്പിക്കുന്നു കർത്താവെ. അടിയങ്ങൾ സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി, മക്കളും ബന്ധുക്കളുമായി കർത്താവെ മൃതശരീരവുമായി യാത്ര ചെയ്ത് ഈ ശ്മശാനത്തിലെത്തിയിരിക്കുന്നു കർത്താവെ. ദൈവമേ അവിടുത്തെ സാന്നിധ്യം കൂടി ഇരുന്ന് ഓർത്ത സ്തോത്രം. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തന്ന ഓർത്ത സ്തോത്രം. ദൈവകൃപ ധാരാളമായി പകർന്നു ഓർത്ത സ്തോത്രം. അവിടുത്തെ ദാസന്മാരെ കൂട്ടി വരുത്തത് ഓർത്ത സ്തോത്രം. ജനത്തിനാവശ്യമായ ദൂത് തന്നതിനായ സ്തോത്രം. കർത്താവെ ഈ ഭൗതിക ശരീരം ഈ ശ്മശാനത്തിൽ അടക്കം ചെയ്യുവാൻ ഞങ്ങൾ പിന്നെയും കടന്നു വന്നിരിക്കുന്നു. വലിയവനായ ദൈവമേ അവിടുത്തെ സാന്നിധ്യം കൂടിയിരുന്ന് ഇത്രത്തോളം സഹായിച്ചത് ഓർത്ത സ്തോത്രം. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവെ അവിടുന്ന് തന്നെ നിയന്ത്രിക്കണമേ. അവിടുത്തെ അഭിഷേകത്തിനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ. കേൾവിക്കാരൊക്കെയും തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ, കർത്താവെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടെ സഹായിക്കണമേ. അവിടുത്തെ വരവേറ്റവും സമീപമായിരിക്കാൻ കർത്താവിൻ്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവിതവും ഭക്തിയുള്ളവരായി ജീവിക്കണമെന്ന് അവിടുത്തെ വചനം ഞങ്ങളെ പിന്നെയും മുന്നറിയിക്കുന്നതോർത്ത സ്തോത്രം. അവിടുന്ന് സകലവും നന്നായി ചിന്തിതയുമാകിയ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. 90-ാം സങ്കേതം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി പൊടിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവേനെ നല്ല ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞ പോയ ദിവസം പോലെയും രാത്രിയിൽ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളർന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താ ക്ഷയിച്ചും നിന്റെ കോപത്താ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവം നിന്റെ മുഖപ്രകാശം വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ കോപത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം, പ്രയാസവും, ദുഃഖം അത്രേ. അത് വേഗം തീരെയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തങ്ങൾ നിർക്കോപത്തെയും ഗ്രഹിക്കുന്ന ആൾ ഞങ്ങൾ ഞാനുള്ളവർക്ക് ദയം പ്രാപിക്കത്തണം. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാം തോന്നണമേ. കാലത്തിന് ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിച്ച ദിവസങ്ങളും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സമത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ ഹോട പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. സന്ദർഭത്തിൽ പിതാവിൻ്റെയും ദേഹവുമായി നാം ദൈവസ്ഥനയിലെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ ദാസന് ദൈവം നൽകിയ എല്ലാ അനുഭവങ്ങളെയും അവസരങ്ങളെയും ഓർക്കി ദൈവത്തിനെ നന്ദിയേറ്റുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സന്ദർഭമാണിത്. കഴിഞ്ഞ സർക്കാരും ജീവിക്കാൻ ദൈവം കൃപയും തൻ്റെ ജീവിതത്തിൽ ദൈവം അധ്വാനിക്കുവാനും എൻ്റെ നന്മ കണ്ടെത്തുവാനും യേശുവിനെ കണ്ടെത്തുവാനും ദൈവരാജ്യത്തിൻ്റെ ആകാശയാവാനും ദൈവം അവസരം കൊടുത്തു. എല്ലാറ്റിനായിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ഭൂമിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ച് കർത്താവിൻ്റെ മേഘപ്രതിഷ്ഠ വേണ്ടി കർത്താവിൻ്റെ ദാസൻ കാത്തിരുന്നു. യേശുക്രിസ്തു മേഘത്തിൽ വരാൻ താമസിച്ചതിനാൽ മരണം വഴിയായി താൻ നിത്യത്തിലേക്ക് പ്രവേശിച്ചു. താനിവിടെ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്ന തൻ്റെ മക്കളെ, കൊച്ചുമക്കളെ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും നമുക്ക് ദൈവസ്വന്തി ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഏത് മനുഷ്യനെ ഉറച്ചു തന്നാലും വിശ്വാസമാണ് കർത്താവിൻ്റെ ദാസന് ഈ ഏറിയ ആയുസ് ദൈവം നൽകുന്നു. മനുഷ്യജീവിതത്തിൽ ലഭിക്കുന്ന ആയുസ് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കുവാനും നാം ഓരോരുത്തരും നമ്മുടെ ആയുസ്സിൽ എന്ത് നേട്ടമുണ്ടാക്കുന്നു എന്ന് കരുതുവാനും ഇതിനിടയാക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ നമ്മളോട് സംസാരിക്കുന്ന ഒരു സത്യമുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ സകല മനുഷ്യരും പോകുന്ന വഴിയെ ഞാനും പോകുന്നു. ദാവീദിൻ്റെ നിര്യാണത്തിൽ തൻ്റെ മകനായ ശലോമോനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മകനെ ശലോമോനെ നീ ധൈര്യമായിരിക്കുക, സകല മനുഷ്യരും പോകുന്ന വഴിയെ ഞാൻ പോകുന്നു. ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലിനോട് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, നീയോ ദാനിയേലേ പോയിക്കൊള്ളുക, നിന്റെ വിശ്രാമത്തിലേക്ക് പോയിക്കൊള്ളുക, കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ തിരികെ വരും. എല്ലാത്തിനും ഒരു അവസാനം സമീപിച്ചിരിക്കും.
അന്ത്യകാലം എന്ന് പറയുമ്പോൾ രണ്ട് വസ്തുത നാം ചിന്തിക്കണം. ഒരു വ്യക്തിപരമായ ജീവിതത്തിൽ, ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ അവൻ്റെ മരണമാണ് ഈ ഭൂമിയിലെ അന്ത്യം. ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ അന്ത്യകാലം എന്ന് പറയുന്ന അന്ത്യ അവസാനത്തെ സംഭവം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ നാശമാണ്. ഈ ഭൂമി മൂലപദാർത്ഥങ്ങൾ കത്തി ഒന്നുമില്ലാതെ കഴിഞ്ഞു പോകുന്നൊരു സമയമുണ്ട്. അതിന് മുമ്പായി നടക്കേണ്ട ഒരു വസ്തുത യേശു ക്രിസ്തു മധ്യാകാശവും തൻ്റെ സഭയെ ചേർക്കുക, അതിനുശേഷം 7 വർഷക്കാലത്തെ മഹോപദ്രവി ഭൂമിയിൽ നടക്കുക, അതിനുശേഷം 1000 വർഷം കർത്താവ് ഈ ഭൂമിയെ രാജാത രാജാവായി വാഴുക, നിത്യതയിൽ പ്രവേശിച്ച് വിശുദ്ധന്മാരോട് ചേർന്ന് 1000 വിശുദ്ധന്മാരോട് ചേർന്ന് യേശു ക്രിസ്തു വരുന്നുവെന്ന് ഹാനോക്ക് പ്രവചിച്ച പ്രവചനം കർത്താവിൻ്റെ ആ രാജകീയ സിംഹാസനം ഏറ്റെടുത്തുകൊണ്ട് ഭൂമിയെ ഒരുക്കുന്ന ആ നാളിനെ ഓർത്തുകൊണ്ട് താമസമേതെല്ലാം സംഭവിക്കും. പ്രത്യാശയുള്ളവരായി പ്രതീക്ഷയുള്ളവരായി നമുക്ക് ദൈവസ്ഥയിൽ കാത്തിരിക്കും. ഇമ്മോൾ ഇവിടെ വിതയ്ക്കുന്ന ദ്രവത്വമുള്ള ശരീരം ഇവിടെ മണ്ണിനേൽപ്പിക്കണം, എന്നാൽ ദ്രവത്വമില്ലാത്തത് നിത്യതയിൽ കണ്ടെത്തും. മർത്യമായത് ഇവിടെ ഏൽപ്പിക്കുന്നു, അമർത്യമായത് കണ്ടെത്തും. കുറവുള്ളതും ബലഹീനതയുള്ളതുമാണ് ഇവിടെ ഏൽപ്പിക്കുന്നത്, പക്ഷെ കുറവില്ലാത്തതും ബലഹീനതയില്ലാത്തതുമായ ഒരു ശരീരോട് ജീവിക്കും. നാം അവനെ താനിരിക്കുന്ന പോലെ തന്നെ കാണുന്നതുകൊണ്ട് നാം അവനോട് അനുരൂപരാകും. ആ പ്രത്യാശയോടും ധൈര്യത്തോടും കൂടെ ഞാൻ അധികം ഈ അന്തരീക്ഷത്തിൽ അധികം സമയം ദീർഘിപ്പിച്ച് വചന ശുശ്രൂഷയ്ക്ക് ഞാൻ സമയമെടുക്കുന്നില്ല. അതുകൊണ്ട് അത്യാവശ്യ വചനങ്ങൾ വായിച്ച് ഈ ശുശ്രൂഷ നിറവേറ്റുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർ കൊരിന്ത്യർക്കെഴുതിയ മരിച്ചവരുടെ പുനരുത്ഥാനം മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താന്താരം നിലയിൽ അത്ര ആദ്യകാലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിലുള്ളവർ അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയുടെ രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സർവശത്രുക്കളെയും കാൽക്കീടാകുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽക്കീട് ആഗ്രഹിക്കുന്നു എന്നുണ്ടല്ലോ. സകലവനെ കീഴ്പ്പെട്ടിരിക്കുന്നു. സ്തോത്രം. മരണമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു, ഒടുക്കത്തെ ശത്രു. ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരണത്തെ ജയിച്ചു. വെളിപ്പാട് പുസ്തകം ഇങ്ങനെ പറയുക, ഞാൻ മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. ഈ വിശ്വാസമുള്ള ദൈവത്തിൻ്റെ ദാസൻ വിളിച്ചു പറയുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ നിന്റെ വിഷമുള്ളവിടെ? പാപത്തിൻ്റെ ശമ്പളം മരണമാത്രേ. ദൈവത്തിൻ്റെ ദാസനെ പോലീസ് പറയുന്നു, ഞാൻ നല്ല പോലെ പൊരുതു, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. 35 വാക്യങ്ങൾ മറ്റാൾക്കാർ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർത്തുന്നുവെന്നും ഏതുവിധ ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്ന യത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റോ വല്ലതിൻ്റെയോ വിഹമ്മണി അത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തിനാദ്യത്തിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല, മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമാ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമാ ശരീരങ്ങളുടെ തേജസ് വേറെ, സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുദ്ധാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. ഇവിടെ നാം വിതയ്ക്കുന്നത്, ഇവിടെ നാം അടക്കുന്നത് ദ്രവത്വമുള്ളത്, പ്രാകൃതമായത്, ജഡികമായത്. എന്നാൽ ഉയർക്കുന്ന നാൾ ലഭിക്കുന്നത് തേജസ്സുള്ള ശരീരം, അദ്രവത്വമുള്ള ശരീരം, ആത്മീയമായത്. ഭൗമികമായതിനിവിടെ അടക്കുന്നു, ആത്മീയമായത് വെളിപ്പെടുന്നു. അന്നിത്യതേജസ്സിന്റെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് തിരിയാം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീയമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീയം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമി നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയവനും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ
ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവത്തെ ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരയായി ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളതും അദ്രവത്വത്തെയും ഈ മർത്യമായത് അമൃത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ? നയപ്രമാണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീ. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ പേരിൽ വർദ്ധിച്ചു വരുന്നവരും ആകുവേ. കർത്താവിന് സ്തോത്രം. ഇപ്പോൾ നമുക്ക് ഒരു പാട്ടിൻ്റെ ഇരുടി പാടിക്കൊണ്ട് ഈ ഡെഡ് ബോഡിന്റെ മുഖം കുഞ്ഞുങ്ങൾ സ്നേഹവാനായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വീണ്ടും അങ്ങയുടെ സന്നിധാനം ഞങ്ങൾ കടന്നു വരികയാണ്. പ്രതികാലത്ത് അൻപ്രിയ വാത്സല്യ പിതാവ്, അങ്ങ് നൽകിയ ആയുസ് തികച്ച് താൻ പ്രിയം വെച്ച കർത്തൃ സന്നിധിയിൽ കഴിഞ്ഞ ദിനങ്ങളിൽ ചേർക്കപ്പെടുവാൻ സ്വർഗം അവിടുന്ന് കൃപ നൽകിയല്ലോ. വാത്സല്യ പിതാവിന്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് ഇതുവരെയും അങ്ങയുടെ വചനത്താൽ അവിടുന്ന് ആശ്വസിപ്പിച്ച് അങ്ങ് അവിടുന്ന് ധൈര്യം പകർന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അവരത്തിൽ നടന്ന ശുശ്രൂഷയെ കർത്താവ് അവിടുന്ന് അനുഗ്രഹിച്ചല്ലോ. അവിടെ മുഴങ്ങി കേട്ട ദൈവത്തിന്റെ വചനം അനേകരുടെ പ്രത്യാശയ്ക്ക് അവിടുന്ന് കാരണമായി തീർന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ സെമിത്തേരി അടക്കത്തിനായി ഞങ്ങൾ കടന്നു വന്നു. അങ്ങയുടെ തിരു സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ. ഇവിടെ നടന്ന ശുശ്രൂഷയുടെ മേലും അങ്ങയുടെ തിരു സാന്നിധ്യം അവിടുന്ന് കൂടെ ഇരുന്നതിനാലെ സ്തോത്രം. ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ നിന്റെ അഭിഷേകത്തിനെ അവിടുന്ന് ബലപ്പെടുത്തിയതോടെ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ കർത്താവേ ഞങ്ങൾക്കൊരു വശത്ത് വേദനയുണ്ടെങ്കിലും ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അള്ളി ചെയ്ത് ഞങ്ങളുടെ നല്ല കർത്താവ് ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളിലും, ഞങ്ങളുടെ ദുഃഖത്തിലും, ഞങ്ങളുടെ കണ്ണുനീരിന്റെ താഴ്വരയിലും, ഞങ്ങളുടെ വേദനയുടെ നടുവിലും ഞങ്ങളെ അവിടുന്ന് നടത്തുവാൻ കൂടെയുള്ളതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മക്കളെ, കുടുംബങ്ങളെ ഏൽപ്പിക്കുന്നു, കൊച്ചുമക്കളെ ഏൽപ്പിക്കുന്നു, ബന്ധുമിത്രാദികളെ ഏൽപ്പിക്കുന്നു, സഭാമക്കളെ ഏൽപ്പിക്കുന്നു. എവരെയും കർത്താവ് അവിടുന്ന് ആശ്വസിപ്പിച്ച് ഏറിയ പ്രത്യാശ കൊണ്ട് അവിടുന്ന് വീണ്ടും അവിടുന്ന് നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വീണ്ടും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഇതുവരെ അവിടുന്ന് അനുഗ്രഹിച്ച കർത്താവ്, വീണ്ടും അവിടുന്ന് സഹായിച്ചാട്ട്, ദാസനെയും അവിടുന്ന് ശക്തീകരിച്ചാട്ട്, ഏറിയ പ്രത്യാശ പകർന്നാട്ട്, യേശുവിൻ നാമത്തിൽ തന്നെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തതെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവനിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരവനോട് വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷതോടെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്കും ഭാഗമില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറയുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തു നിൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന അവനോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് ഇരിക്കുക. വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി.
കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതം മാറുന്നു. നീ ഭൂമിയെ ഭൂമണ്ഡലങ്ങളെ നിർമ്മിച്ചിരുന്നുണ്ട്. നീ അനാദിയായും ശാശ്വതമായ ദൈവമാകും. നീ മർത്തിനെ പുടിയിലേക്കും മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരിയൊരു നല്ല ചെയ്യുന്നു. ആയിരം സംവത്സരങ്ങളിൽ നിന്നുള്ള ദൃശ്യം കഴിഞ്ഞു പോലെയാവുമ്പോലിരിക്കുന്നു. ഭൂവേ മടങ്ങി വരണമേ താമസിക്കുന്നു. നിങ്ങളെ പ്രത്യാശ വെച്ച് പ്രിയം വെച്ച് തന്റെ നല്ല പ്രായത്തിൽ നല്ല സമയം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് നിന്റെ കൽപ്പനകളനുസരിച്ച് പ്രമാണപ്രകാരം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ വിശുദ്ധിയോടും വേർപാടും ജീവിച്ച് നിങ്ങൾ തിരിശരീരത്തങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ച് നിന്റെ വരവിനുവേണ്ടി പ്രതീക്ഷയോട് കാത്തിരുന്ന നിന്റെ ദാസൻ ഞങ്ങളുടെ പ്രിയപിതാവ് കർത്താവിൻ്റെ സമയത്ത് മരണമഴിയായി നിത്യത്തിലേക്ക് പ്രവേശിച്ചു. ഈ മൺമയമായത് ജടികമായത് ഈ ഭൗമശരീരം ഞങ്ങൾ ഇവിടെ അടക്കം ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശയും പ്രതീക്ഷയും ഞങ്ങളുടെ അനുമതാഥനായ കർത്താവ് വരും. കർത്താവിൻ്റെ കാഹളനാദത്തെങ്കിൽ കണ്ണുമെക്കിടയിൽ ഉയർത്തി നിൽക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് കർത്താവിനോട് അടുത്തു വന്ന് കർത്താവിനോട് വാഴും എന്നുള്ള അപ്രത്യാശയും പ്രതീക്ഷയും ഞങ്ങൾക്കും പ്രിയപ്പെട്ടവർക്ക് തന്നിരിക്കാൻ സ്തോത്രം. പ്രിയ മക്കളെ അനുഗ്രഹിക്കണമേ. സാധനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവിനെ കുറിച്ച് അവരോട് പ്രാർത്ഥിക്കുന്നു, ഓക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ മക്കളിൽ ഇവരെയും കുടുംബങ്ങളായവരുടെ മക്കളോട് കൂടെ ചേർന്ന് അനുഗ്രഹിക്കുന്നു. എല്ലാ ചാർച്ചക്കാരെയും പ്രിയപ്പെട്ടവരെയും സഭാമക്കളെയും ശുശ്രൂഷന്മാരെയും എല്ലാവരെയും ഏൽപ്പിക്കും. എല്ലാവർക്കും നൽകിയ പ്രത്യാശയ്ക്കും ധൈര്യത്തിനും ആശ്വാസത്തിനായിട്ടും സ്തോത്രം. ഇത്തരണത്തിൽ ഞങ്ങൾ ഈ ശുശ്രൂഷയെ ഞങ്ങളെ അനുവദിക്കണമേ. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നീയോ പ്രിയപുരുഷ, നിന്റെ വിശ്രാമത്തിലേക്ക് പോയിക്കൊള്ളുക. കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രായപ്പാൻ തിരികെ വരും. കർത്താവിതാൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ എഴുന്നേറ്റ് വരും. ക്രിസ്തുവിൽ മരിച്ചൊന്നും ഉയർത്തുന്നവർക്ക് ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ടവരോട് രമിച്ചവനെ എതിരിപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. നിന്റെ കർത്താവിന്റെ നാളിൽ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ തങ്ങൾ ചേർത്ത് പ്രതിഫലം വിവാഹിക്കുന്ന ആളിൽ കാണാമെന്നുള്ള പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ ഈ നിന്റെ ദാസന്റെ മൃതദേഹത്തെ ഞങ്ങൾ മണ്ണിന് വേണ്ടി ഏൽപ്പിക്കുന്ന നാഥ. ഇരട്ടേ
വേദിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായി ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവും ഇനിയില്ല. പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുക്കി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരിച്ച് മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവൻ അവരുടെ അവരോട് കൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിയേ മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും പുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നുവെന്ന് അരളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്നും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ചെന്ന് പ്രത്യാശയോടെ ദൈവത്തിനോട് ദൈവത്തിന്റെ കൂടാരം. അവരവരുടെ അവരോട് വസിക്കും. അവരവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടിരിക്കും. അവരവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല. ദുഃഖവും മുറവിളിയും ഇനി ഉണ്ടാകില്ല. കഷ്ടതും ഇനി ഉണ്ടാകില്ല. ഒന്നാമത്തത് കഴിഞ്ഞുപോയി. ഇതാ സകലം പുതുതാക്കുന്നു. പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിനെ ഞങ്ങൾ അളവില്ലാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, തിരുനാമത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രിയ പിതാവിന്റെ ജീവിതത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, 92 വർഷക്കാലം ജീവിപ്പാൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവത്തെ ആരാധിപ്പെല്ലാം ദൈവം അവിടെ കൃപ നൽകിയാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ തക്ക സമയത്ത് വിളിച്ച് വേർതിൽ നിത്യയിൽ ചേർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദുഃഖത്തിലായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവാശ്വാസം പകരണ പ്രാർത്ഥിക്കുന്നതാവെ. ഞങ്ങൾ പ്രത്യാശയോടെ ഞങ്ങൾ ഈ സമയത്തേരിൽ ഈ പ്രിയ പിതാവിന്റെ ശരീരം അടക്കപ്പെടുന്നു. കർത്താവ് സ്തോത്രം വിശുദ്ധന്മാരെ ചേർപ്പാൻ കടന്നു വരുമ്പോൾ, മേഘത്തിൽ കടന്നു വരുമ്പോൾ ഹാലേലുയ, ആ ദൈവശബ്ദം കേട്ട് ഉയർത്തി നിൽക്കുന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു കർത്താവ്. കടന്നു എല്ലാവർക്കും ആ സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കുമേ. നിരാശന്മാരെ കർത്താവ് ശക്തീകരിച്ചതിന് ആ സ്തോത്രം. ദൈവത്തിലേക്ക് ഞങ്ങളുടെ മേൽ പകരുന്നതിന് ആ സ്തോത്രം. യേശു നാമത്തിനെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാമങ്ങളുടെ മേലും നമോർത്തവാർത്തിന്റെ വിഷയങ്ങളും എന്റെ വിശുദ്ധന്മാരുടെ മേലും പിതാവിന്റെ വേർപാട് ദുഃഖിക്കുന്ന പ്രിയ ഭവനത്തോടും പ്രിയ സഹോദരന്മാരോടും കുഞ്ഞുങ്ങളോടും ചേർന്ന് എപ്പോഴും നീക്കും നമ്മുടെ കർത്താവിന്റെ നാളോടും ഉണ്ടായിരിക്കട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. എല്ലാവർക്കും